ഇന്ന് ഏത് മേഖലയിലെടുത്താലും വയലിൽ കേൾക്കുമ്പോ ആ ബഹുമാനപ്പെട്ട കുക്കിളധാരി ഉസ്താദിന്റെ വയലിൽ കേൾക്കാത്തവരില്ല. ഏത് മേഖലയിലും ഏത് വിഷയം എടുത്തു നോക്കിയാലും അതൊക്കെയും നിർഗളമായ നിലക്ക് സമുദായത്തിന് വേണ്ട രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ മാത്രം നല്ല ഉഷാറിന്റെ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ മിത്രനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കർണാടകയുടെ നമ്മുടെ ദക്ഷിണ കർണാടകയുടെ അംഗവുമായ ബഹുമാനപ്പെട്ട കുക്കിളധാരി ഉസ്താദ് വരികള് അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി വളരെ ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا وطبيب قلوبنا وقرة أعيننا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد صدق الله مولانا العظيم. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ പ്രിയ സുഹൃത്തും സംഘടനാ പ്രവർത്തകനും വാഗ്മിയും സ്ഥലം ഖതീബ് ഉസ്താദുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദാരിമി പൊമ്മല ഉസ്താദ് അവർക്കളെ സ്വാഗതമോദിയ എന്റെ ബന്ധുവും സമസ്തയുടെ വിവിധ സംഘടനകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ബഹുമാനനായ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ്, അതേപോലെ സമസ്തയുടെ വിവിധ സംഘടനയുടെ പ്രഗത്ഭനായ പ്രവർത്തകനും പ്രിയ സുഹൃത്തും ഈ നാട്ടിന്റെ സമർത്ഥനായ സദർ ഉസ്താദുമായ ബഹുമാനപ്പെട്ട പി എ സക്കരിയ അസ്ലമി മർദാള ഉസ്താദ് അവർകളെ, അതേപോലെ എസ് കെ എസ് എസ് എഫ് കൊടാജ കമ്മിറ്റിയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹനീഫ് അനന്താടി, എസ് കെ എസ് എസ് എഫ് മാണി വളയ ഇതിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്ത് ജമാൽ കോടപ്പദവും, അതേപോലെ ബദ്രിയ ജുമാഅത്ത് പള്ളി കൊടാജ ഇതിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി റാജിക്കമൽ, ഉപാധ്യക്ഷൻ അഷ്റഫ് ഹാജി, കൊടാജ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഇതിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് റഫീഖ് ഹാജി, ഫാറൂഖ് ഹാജി സുൽത്താൻ, അതേപോലെ നവാസ് നേർലക്കട്ടെ, മറ്റും സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, എന്റെ സദസ് നിറഞ്ഞ എന്റെ സ്നേഹനിധികളായ സമസ്തയുടെ അനുഭാവികളെ, സഹോദര സഹോദരിമാരെ, റബ്ബു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ നമ്മയും നമ്മിൽ നിന്ന് മരിച്ചവും മുഅ്മിനീങ്ങളെയും അവന്റെ സ്വാലിഹീങ്ങളോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.
നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാ ഓരോരുത്തരും സർവ്വല്ലാഹുവും ബാത്തിനുമായ രോഗങ്ങൾ റബ്ബു സുബ്ഹാനഹു വതാല ശിഫയാക്കി തരുമാറാകട്ടെ. അധീനത്തിൽ നടക്കുന്ന ബുർദ മജ്ലിസും മറ്റും പ്രഭാഷണ കാര്യവുമാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലിമാൻ അബ്ബറല്ലാഹു മർഹദ, ആ മഹാനവർകൾ വളരെയധികം സ്നേഹിച്ചിരുന്ന, ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, അടുത്തിരുന്ന ബഹുമാനപ്പെട്ട ഫളൽ പൂക്കോയെ തങ്ങളുടെ പുന്നോമന പുത്രൻ ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങൾ അവർ ഈ സംരംഭത്തെ ഉദ്ഘാടനം ചെയ്ത് പടച്ചറപ്പ് അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെ ആമുഖങ്ങളൊന്നും ഇല്ലാതിന്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. മിക്സ് ആയിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമാഅത്തുൽ ഉലമാ, അതിന്റെ കീഴിലുള്ള എസ് കെ എസ് എസ് പലരും ഇതിനെ ചിത്രീകരിക്കുന്നത് ഒരു പാർട്ടിയായിട്ട്, ഒരു വിഭാഗമായിട്ട്, ഒരു പങ്കടായിട്ട്, ഇങ്ങനെയൊക്കെ ഇതിനെ കരുതുന്നവരും ചിത്രീകരിക്കുന്നവരും മനസ്സിലാക്കിയവരും. സമസ്ത കേരള ജമാഅത്തുൽ ഉലമാ എന്നുള്ള ഈ മഹിതമായ സംഘടന തുടങ്ങിയത് 1926 അഥവാ 98 വർഷമായി. ആ തുടങ്ങുന്ന കാലത്ത് ജീവിച്ചിരുന്ന ആരെങ്കിലും ഇന്ന് നമ്മുടെ നാടുകളിൽ ഉണ്ടോ, അഥവാ 98 വർഷം പ്രായമുള്ളവർ നമ്മുടെ നാടുകളിലുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്തിന് രൂപീകരിച്ചു എന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പവിത്രമായ ഇസ്ലാം ദീനിനെ വികൃതമായി ചിത്രീകരിച്ചിരുന്ന പുത്തൻവാദികൾ പ്രത്യക്ഷപ്പെടുകയും പലരും അവരുടെ ഭംഗി വാക്ക് കേട്ട്, അവരുടെ വായിലൂടെ ഖുർആനും ഹദീസുകളും കേട്ട് അത് സത്യമാണെന്ന് മനസ്സിലാക്കിയ ചിലർ തെറ്റിദ്ധരിച്ച് അവരുടെ സംഘടനകളിൽ ചേരുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലം. ഇന്ന് നോക്ക്, നമ്മുടെ നാടുകളിൽ ധാരാളം മുസ്ലിമീങ്ങൾ, എന്നാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ പോരാ, അത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമല്ല ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ. നമ്മുടെ പെണ്ണുമക്കളെ ആർക്കെങ്കിലും കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് അതൊരു മുസ്ലിമായ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ പോരാ, അത് സലഫിയാണോ, ജമാഅത്തെ ഇസ്ലാമിയാണോ, ഖാദിയാണോ, ഖാദിയാനിയാണോ, ഷിയ ആണോ, സമസ്തക്കാരനാണോ അല്ലയോ എന്നിങ്ങനെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. 1926 മുമ്പ് അങ്ങനെ ഒരു അന്വേഷണമില്ല. അന്ന് മുസ്ലിമീങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ നോക്ക്, സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം, അന്ന് മുസ്ലിമീങ്ങളും മുശ്രിക്കുകൾ അഥവാ കാഫിറുകൾ, അല്ലെങ്കിൽ നസറാണി അല്ലെങ്കിൽ യഹൂദികൾ, മൊത്തത്തിൽ കാഫിറുകൾ, മുസ്ലിമീങ്ങളും കാഫിറുകളാണ് അന്നുണ്ടായിരുന്നത്. പിന്നെ ഈ സുന്നി, സലഫി, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ്, ഖാദിയാനി, ഷിയാ, ബഹായി ഇങ്ങനെ അന്നൊന്നുമില്ല. അന്ന് പഠിപ്പിച്ചതാണ് നാം ഒക്കെ ഓതുന്ന വജ്ജഹത്തിൽ എന്താ പറയുന്നത്? വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ വമ അന മിനൽ മുശ്രികീൻ ഇന്ന സലാതി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അല്ലാഹുവേ, ഞാൻ സമർപ്പിക്കുന്നു എന്റെ ശരീരത്തെയും എന്റെ വിശ്വാസങ്ങളെയും എന്റെ കർമ്മങ്ങളെയും സകലമായ പ്രവർത്തനങ്ങളെയും ഞാൻ അർപ്പിക്കുന്നു. ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ, ആകാശഭൂമിയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചതമ്പുരാന് ഞാൻ സമർപ്പിക്കുന്നു. ഹനീഫം മുസ്ലിമ, ഞാൻ ഒറിജിനൽ മുസ്ലിമായിട്ട്. വമാന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല. ഇന്ന സ്വലാത്തി വനുസുക്കി, എന്റെ നിസ്കാരങ്ങളും സകലമാന സൽക്കർമ്മങ്ങളും മഹിയായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ.
ലോകത്തെ സംരക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആലാക്കാണ്. ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആലാക്ക് മറ്റൊരു പങ്കുകാരനില്ല, കൂട്ടുകാരനില്ല, അല്ലാഹുവിനെ പോലോത്ത ഒരു ദൈവമില്ല. സിദ്ധാന്തങ്ങൾ മുഴുവനും എന്നോട് കൽപ്പിക്കപ്പെട്ടതാണ്, എന്നോട് എന്റെ ഹബീബ് എന്റെ ഇസ്ലാം എനിക്ക് പഠിപ്പിച്ചതാണ്. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. വഅന മിനൽ വഅന മുസ്ലിം എന്നല്ല ഞാൻ മുസ്ലിമാണ് എന്നല്ല പറയുന്നത്, പകരം വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. എന്താ പറയേണ്ടത്? ഒറ്റത്തിൽ അല്ലാഹുവേ ഞാൻ മുസ്ലിമാണ് എന്നല്ല പറയേണ്ടത്, അല്ല പറയുന്നത് ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പലയിടത്തും പഠിപ്പിക്കുന്നത് നീ സത്യം പറയുന്നവൻ ആവൂ എന്നല്ല, പകരം നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം ചേരൂ. അതേപോലെ അല്ലാഹു തആല ധാരാളം സ്ഥലങ്ങളിൽ നിങ്ങൾ പറയുന്നുണ്ട്, മഅൽ ഫായിസീന, മഅൽ മുത്തഖീന, മഅൽ മുഅ്മിനീന, മഅൽ മുഖ്ലിസീൻ. വിജയികളോടുകൂടെ, മുത്തഖീങ്ങളോടുകൂടെ, അവരോടുകൂടെ എന്നാണ് പടച്ചതമ്പുരാനെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഇന്ന് ഓതുന്ന സൂറത്തുകളുടെ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ, അതിൽ പടച്ചതമ്പുരാനെ പഠിപ്പിക്കുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമ, നേരായ വഴിയിലൂടെ ഞങ്ങളെ നീ സഞ്ചരിപ്പിക്കണം തമ്പുരാനെ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ. അവിടെയും പറയുന്നത് പടച്ചതമ്പുരാനെ നിന്റെ ഖുർആന്റെ വഴി, അല്ലെങ്കിൽ നിന്റെ ഹദീസിന്റെ വഴി, അതല്ലെങ്കിൽ മുസ്ലിമിങ്ങളുടെ വഴി, മുസ്ലിമിന്റെ വഴി എന്നുമല്ല, പകരം നീ അനുഗ്രഹിച്ചങ്ങ് അവരുടെ വഴി. അതേപോലെ അല്ലാഹു തആല പല സ്ഥലങ്ങളിലും പഠിപ്പിക്കും, ഏതെങ്കിലും ഒരാൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചാൽ അവൻ മിനൽ നബിയീന വമിനൽ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവൻ അമ്പിയാക്കന്മാരോടൊപ്പമാണ്, സിദ്ദീഖീങ്ങളോടൊപ്പമാണ്, സുഹദാക്കളോടൊപ്പമാണ്, സാലിഹീങ്ങളോടൊപ്പമാണ്, അവരോടൊപ്പം. എന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഒരാൾക്ക് ഞാൻ മുസ്ലിമാണ് എന്ന് ഒറ്റക്കുള്ള ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല. പകരം നാം കൂട്ടുകൂടണം, ആരോടെങ്കിലും കൂട്ടുകൂടണം. കൂട്ടായ്മ ഉള്ള ജീവിതമേ ഒരു മുസ്ലിമിന് പറ്റൂ. നിങ്ങൾക്ക് അഞ്ചു വക്ത നിസ്കാരം ഫറളാക്കപ്പെട്ട നിസ്കാരം, അത് ഒറ്റക്കല്ല നിസ്കരിക്കേണ്ടത്. എന്ത് ഏതുവരെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, വീട്ടിൽ വെച്ച് പെണ്ണുങ്ങളും വൃദ്ധരും അതേപോലെ കുട്ടികളും ഇല്ലായിരുന്നു എങ്കിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കുളി കേൾക്കുന്ന സമയത്ത് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരാതെ വീട്ടിലിരിക്കുന്ന ആടുങ്ങളുടെ വീടുകളിലേക്ക് തീ കൊടുക്കാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ഇമ്മത്ത് പഠിപ്പിക്കുന്നു. ചില ഇമ്മത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യമാണെങ്കിലും വീട്ടിൽ ഒറ്റക്കാ നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹേ അല്ല എന്ന് പോലും പറഞ്ഞ ഇമ്മത്തുണ്ട്. ജുമുഅ നിസ്കാരം പോലെ പറഞ്ഞു വരുന്നത് ഒരു മുഅ്മിന്റെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ഏകദേശം മുഴുവനും അത് ആൾക്കാരോടൊപ്പമാവണം, ജനങ്ങളോടൊപ്പമാവണം. ആരോടൊപ്പമാവേണ്ടത്? അത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പരിശുദ്ധ സഹാബത്തും പഠിപ്പിച്ചതനുസരിച്ച് അവരോടൊപ്പമാണ് നാം ജീവിക്കേണ്ടത്. അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന നമുക്ക് നേതൃത്വമായി നാം അംഗീകരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട ആലിമ്യങ്ങളെ, ആരിഫ്യങ്ങളെ, ഉലിയാക്കന്മാർ, അവരോടൊപ്പമാണ് നാം ചേരേണ്ടത്. നിങ്ങൾ നോക്ക്, 1926 വരെ, 1925, 1926 വരെ കേരളത്തിലുള്ള മുസ്ലിമിങ്ങൾ ഉണ്ടെങ്കിൽ അത് മുസ്ലിമിങ്ങൾ മാത്രമായിരുന്നോ എന്ന്, സലഫി എന്നോ സുന്നി എന്നോ ജമാഅത്ത് എന്നോ തബ്ലീഗ് എന്നോ ഖാദിയാനി എന്നോ ഒന്നുമില്ല. മുസ്ലിമിങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുസ്ലിമിങ്ങൾ മാത്രമായിരുന്നുണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് അതേപോലെ മുനാഫിഖുകളും കാഫിറുകളുമായിരുന്നു, അല്ലാതെ ഇങ്ങനെ വിവിധ രീതിയിലുള്ള പേര് അന്നില്ലായിരുന്നു. ഏതുമാവട്ടെ, ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഒരൊറ്റ മുസ്ലിമിങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്.
ഒരേ രീതിയിൽ നിസ്കരിക്കും, ഒരേ രീതിയിൽ തറാവി നിസ്കരിക്കും, നിസ്കാരാനന്തരമുള്ള പ്രവർത്തനങ്ങൾ ഒരേ രീതിയിലായിരിക്കും, ജുമാഅയും ജമാഅത്തും ഖുതുബയും അതേ രീതിയിൽ. പള്ളിയിൽ നടക്കുന്ന മറ്റുള്ള കാര്യങ്ങളും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും മുസ്ലിമീങ്ങളുടെ സകലമായ പ്രവർത്തനങ്ങളും ഒറ്റ രീതിയിലായിരുന്നു, ഏകീകൃത രീതിയിലായിരുന്നു. കൈകെട്ടുന്ന വിഷയങ്ങളാവട്ടെ മറ്റ് ഏത് കാര്യമാണെങ്കിലും ഏകീകൃത രീതിയിലായിരുന്നു പരിശുദ്ധ ഇസ്ലാമിന്റെ പദ്ധതികൾ മുഴുവനും. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്ന കാലം, അന്നും അധിക സമയം പ്രശ്നങ്ങളൊന്നുമില്ല, പ്രയാസങ്ങളും ഒന്നുമില്ല, അന്നും ഏകീകൃത മുസ്ലിമുകളായിരുന്നു. ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം വന്ന നാല് ഖലീഫമാരുടെ കൂട്ടത്തിൽ മൂന്ന് ഖലീഫമാർ അല്ലാത്ത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മാത്രമാണ് നോർമൽ ആയിട്ടുള്ള ഒരു മരണം സംഭവിച്ചത്, നോർമൽ ആയിട്ട് മരിച്ചത്, വഫാത്തായത്. മറ്റുള്ള മൂന്ന് ഖലീഫമാരെയും കൊന്നൊടുക്കിയതാണ്, മൂന്ന് ഖലീഫമാരും ശുഹദാക്കളാണ്. സിദ്ദീഖ് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പള്ളിയിൽ വെച്ചിട്ടാണ് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്, അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും കൊലപ്പെടുത്തിയതാണ്. സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെയും കൊലപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പേരമക്കളുണ്ടല്ലോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, രണ്ടാളെയും കൊലപ്പെടുത്തിയതാണ്. കൊലപ്പെടുത്തത് ആര് എന്ന് ചോദിച്ചാൽ അബൂജഹലിന്റെ ആൾക്കാരല്ല, ഉത്തുബത്തിന്റെയും ഷൈബത്തിന്റെയും മക്കാമുശ്രീകളുടെ ആൾക്കാരല്ല. ആ കൊലപ്പെടുത്തിയവർ ഏകദേശം ഷഹാദത്തി കലിമ പറയി ഉച്ചരിക്കുന്നവരായിരുന്നു, നിസ്കരിക്കുന്നവരായിരുന്നു, ഖുർആൻ ഓതുന്നവരായിരുന്നു, ദീനനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു, പള്ളിയിലേക്ക് പോകുന്നവരായിരുന്നു, ഹജ്ജും ഉംറയും ചെയ്യുന്നവരായിരുന്നു, മദീന പള്ളിയിൽ സിയാറത്തൊക്കെ ചെയ്യുന്നവരായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുന്നതോ, അബൂ ലുഖത് എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യൻ ദീർഘമുണ്ട് ആ കഥകളൊക്കെ പറയാൻ പോയാൽ, ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുന്നതോ, ഈജിപ്തിൽ നിന്ന് വന്ന ഒരു പറ്റം ചെറുപ്പക്കാർ അഥവാ പതിനായിരത്തോളം വരുന്ന സൈന്യമായിരുന്നു, അവർ മുഴുവനും ഖുർആൻ ഓതുന്നവരായിരുന്നു, ദിക്ര തസ്ബീഹ് ചൊല്ലുന്നവരായിരുന്നു, ജമാഅത്തിന്റെ പള്ളിയിലേക്ക് പോകുന്നവരായിരുന്നു, ഹജ്ജ് ചെയ്യുന്നവരായിരുന്നു, അവരാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൊലപ്പെടുത്തിയത്. അസ്ദർ അസ്തറും അതേപോലെ അസ്വദിനെ പോലത്തെ ആൾക്കാർ. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കൊലപ്പെടുത്തിയത് അബ്ദുർ റഹ്മാനുൽ മുൽജിമുൽ മുറാദ് എന്ന് പറയുന്ന മനുഷ്യൻ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്തത സഹചാരിയാണ്, സ്നേഹിതനാണ്, പങ്കാളിയാണ്, എവിടെ ചെല്ലുന്ന സമയത്തും അലിയെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അലി റളിയല്ലാഹുവിനോടൊപ്പം ധാരാളം യുദ്ധത്തിന് പോലും പോയിരുന്ന ആളായിരുന്നു അബ്ദുർ റഹ്മാനുൽ മുൽജിം. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തിയതും അവൻ തന്നെയാണ്. പറഞ്ഞു വരുന്നത് ചെറുപ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആരോടൊപ്പമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനോടൊപ്പമാണ് നാം വേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോടൊപ്പമാണ് നാം ഉണ്ടാവേണ്ടത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ അസ്തറും അസ്വദിനെ പോലത്തെ ചെറുപ്പക്കാർ, അവർ ഖുർആൻ ഓതുന്നവരായിരുന്നു ഞാൻ പറഞ്ഞുവല്ലോ, എന്തിനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ തങ്ങള് പരിശുദ്ധ ഖുർആൻ എതിരായിരുന്നു, അതുകൊണ്ടാണ് ഉസ്മാൻ തങ്ങളെ ഞങ്ങൾ കൊന്നത് എന്നായിരുന്നു അവരുടെ ന്യായം. വേറൊന്നുമില്ല, പ്രശ്നമില്ല, ഉസ്മാൻ റളിയല്ലാഹുവിനോ ദീൻ അനുസരിച്ച് ജീവിക്കുന്നില്ല, ദീന് പറഞ്ഞു കൊടുക്കുന്നില്ല, ഖുർആൻ ഇങ്ങനെ ഓതുന്നു എന്നല്ലാതെ അത് ആ രീതിയിൽ നേതൃത്വം നൽകുന്നില്ല, ആ രീതിയിൽ പിന്നെ ഫത്വകൾ കൊടുക്കുന്നില്ല, വിധി പ്രഖ്യാപിക്കുന്നില്ല, അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹുവിനോ ആള് ശരിയില്ല അങ്ങനെയാക്കുന്നത്. കൊന്നവരോടൊപ്പം ഏതെങ്കിലും ഒരു മുസ്ലിമും ചേരുമോ? ഏതെങ്കിലും ഒരു മുസ്ലിം കൊന്നവരോടൊപ്പം ചേരുമോ? സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരുടെ കഥയും അങ്ങനെ തന്നെയാണ്.
മുഅ്തസിലും ഖവാരിജും അതുപോലത്തെ പങ്കടകൾ ഉണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് 12 വർഷക്കാലം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന് നേതൃത്വം നൽകിയ ഖലീഫയായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 6 വർഷക്കാലം ഒരു പ്രയാസങ്ങളും ഒരു പ്രശ്നങ്ങളും ഇല്ല, നല്ല രീതിയിൽ ഐക്യത്തോടു കൂടിയായിരുന്നു മദീന നിവാസികൾ മക്ക നിവാസികൾ മുഴുവനും. ഇസ്ലാമിക സാമ്രാജ്യത്തിലുള്ള മുസ്ലിമുകളും ഒറ്റക്കെട്ടായിരുന്നു. 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മദീനയിൽ ഫിത്ന തുടങ്ങുന്നത്, വിഭാഗം പാർട്ടി തുടങ്ങുന്നത്. ഇത് ഈജിപ്തിൽ നിന്ന് വന്ന ചെറുപ്പക്കാരാണ് ഇത് ചെയ്തു വരുന്നത്, ദീർഘമായി പറയുന്നില്ല പറഞ്ഞു വരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഏറ്റവും വലിയ 2 യുദ്ധങ്ങൾ നടന്നു, സിഫീനും ജമറും എന്ന് പറയപ്പെടുന്ന യുദ്ധങ്ങൾ. ആരാ യുദ്ധം നടത്തിയത് ആരോടാണെന്നറിയണോ? മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളോട് നടത്തിയ യുദ്ധമല്ലാതെ എത്രയോ സഹാബത്ത് ഷഹീദായി ആ യുദ്ധത്തിൽ വെച്ചിട്ട്. കൊന്നതോ മുസ്ലിമീങ്ങളാണ്, കൊലപ്പെടുത്തിയതോ മുസ്ലിമീങ്ങളാണ്, ഷഹീദായതും മുസ്ലിമീങ്ങളാണ്. പരസ്പരം മുസ്ലിമീങ്ങൾ തമ്മിൽ നടന്ന യുദ്ധമാണ്. 2 പാർട്ടിയിലും പരസ്പര സഹാബത്താണ് യുദ്ധം ചെയ്യുന്നത്. മുശ്രിക്കുകളല്ല, കാഫിറുകളല്ല, മുനാഫിക്കുകളല്ല, 2 പാർട്ടിയിലും സഹാബത്താണ്. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ആണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ വിരോധ പക്ഷത്തുള്ളത്. 2 യുദ്ധം, ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് ഇസ്ലാമിന്റെ പേരിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കഥ ദീർഘമായിട്ട് പറയുന്നില്ല. അന്ന് തന്നെ ഉണ്ട് ഈ പാർട്ടിയിൽ ഞാൻ പറയുന്നത് വിവിധ രീതിയിലുള്ള പങ്കെടുക്കും. എന്നാൽ പറയട്ടെ, 1400 വർഷങ്ങളോളം നമ്മുടെ കേരളക്കരയിലേക്ക് അങ്ങനെയുള്ള ഖവാരിജും മുഅ്തസിലും ഷിയായും ഇതുപോലത്തെ പാർട്ടികൾ വിഭാഗങ്ങൾ വന്നിരുന്നില്ല. നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാരെയും അപേക്ഷ ബാരി ബാസിലാവുന്ന മലയാളം അറിയുന്നില്ല എന്താ തലിപ്പറമ്പിലൊക്കെ ഒരു വാങ്ങുന്നു പോയി കൊറേ കൊല്ലം മൂന്ന് 5-8 വർഷം മൂന്ന് അവരോട് കാര്യ ഒരു സദ ഉണ്ടായിരുന്നു ഉപയോഗം വിളിച്ചെന്നെ. അങ്ങനെ പോയിട്ട് നമുക്ക് കമ്മിറ്റിയിൽ തീരുമാനമായി ബാരി ബാസിൽ വാള് പറയുന്നു അവിടെ തലിപ്പറമ്പ്. അവരെ എന്തായാലും അങ്ങനെ പറഞ്ഞു പറയുന്ന നടക്ക് വീരാന്ന് പറയണ്ടേ അങ്ങനെ വരല്ലേ. ഈ നാട്ടിലെല്ലാം ഭൂരിഭാഗം ബ്യാരികളെന്ന് പറയുന്ന കേട്ടോ ഷാദ്. അപ്പോ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ സ്വഹാബി സ്വഹാബികളായിട്ട് രണ്ട് പാർട്ടിയും പരസ്പരം അടിപിടിയാക്കിയിട്ട് യുദ്ധം നടക്കുക തുടങ്ങി. കാരണം ഖവാരിജ് മുഅ്തസിലും അതുപോലത്തെ പങ്കട തുടങ്ങിയ കാല കേരളത്തിൽ ആ സന്ദർഭത്തിൽ എപ്പോഴും സമയത്ത് ആ സന്ദർഭത്തില് ഈ പാർട്ടിയും പങ്കടവും വന്നിട്ടില്ല. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തില് അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം നാളെ കേരളത്തിൽ ഗന്ധേ കാളി വീശിട്ട് എന്ത്? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിൽ പിന്നെ സ്വഹാബത്തങ്ങളെ കാലത്തുള്ള യുദ്ധം നടക്കുമ്പോത്തും പങ്കട പ്രത്യക്ഷ അവിടെ കാലത്തിലല്ല, അതൊക്കെയാണ് മുങ്ങളേ നിങ്ങളെ റായത്തിൽ കേരളത്തിൽ ഇസ്ലാം എന്ത് അണ്ടിൽ പിന്നെ 1400 വർഷത്തോളം പണ്ട് സകലമാണ് മുസൽമാൻ ഒരേ രൂപത്തിൽ നിസ്കരിക്കുവാറ്, ഒരേ രൂപത്തിൽ കൈകെട്ടുവാറ്, ഒരേ രൂപത്തിൽ തയ്യാത്തോതുവാറ്, സ്വവീക കുനൂത്തോതുവാറ്, അതേപോലെ തറാവീസ്കാലത്ത് നിസ്കരിക്കുവാറ്, പെരുന്നാൾ ഒരു രൂപത്തിൽ ആചരണാക്കുവാറ്, ഒരു ഇമാം ഒരേ രൂപത്തിൽ ആശയവും ആദർശവും ഇന്ന പള്ളി വിവിധ പള്ളി എല്ലാ പള്ളിയിലും ഒരുപോലത്തെ ജുമാ ഒരുപോലത്തെ നിസ്കാര ഒരുപോലത്തെ റാത്തീബ് ഖുതുബിയത്ത് മജ്‌ലിസ് എല്ലാം ഒരുപോലെ പരസ്പര ഭിന്നാഭിപ്രായം ഇല്ല. ഇണ്ടങ്ങനല്ല നിങ്ങൾ നോക്കിടൂ, ഒരു പള്ളി ഉണ്ട് അവിടെ സന്ദർഭത്തിൽ വസ്തുക്ക് പോരിട്ട് നോക്കണം. നിങ്ങ റിഫായി പള്ളിയാ, മൊഹീദ്ദീൻ പള്ളി, ബദരിയ പള്ളി ഇങ്ങനെയുള്ള പേര് വെച്ചെങ്കിൽ അത് പരിശുദ്ധ മുസ്ലിമീങ്ങൾ 100% പരിശുദ്ധ മുസ്ലിമീങ്ങളെ പള്ളി. അത് ധൈര്യത്തിൽ 10 ജുമാഅത്തേക്ക് 10 അവിടെ ധൈര്യത്തിൽ അവിടെ എല്ലാ നിസ്കാരത്തിനും പോക തൊന്തരയില്ല. അതേപോലെ പിന്നെ കുറെ പള്ളികളിൽ ലേറ്റസ്റ്റ് മോഡലുടെ കുറെ പേര് ഇന്ന പള്ളി. ആ പള്ളിയുടെ പേര് കേൾക്കുമ്പോത്തേക്ക് ഗുന്താവുടെ സമത്തിൽ ഇന്ന്
അതൊരു പള്ളിയല്ല. പിന്നെ കേൾക്കണം അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിടതാ, സലഫിടതാ, ഷിയാടതാ, തബ്ലീഗടതാ, വേറെ വേറെ പള്ളി, വേറെ വേറെ പങ്കട. എന്തുകൊണ്ട് എങ്ങനെ ആയിട്ട് മുസ്ലിം ചെന്നിട്ട് അഭിമാനത്തിന് ചിലടെ നമുക്ക് എങ്ങനെ അങ്ങനത്തൊരു ദുർഗതി ബന്ധം ആലോചനാക്കി നോക്കിയാലോ. ഇത് കേവല ചെന്നൽ ഒരു 100 വർഷത്തേക്ക് മുന്നോട്ട് കേരളത്തിൽ തുടങ്ങിയപ്പോ പരിശുദ്ധ ഇസ്ലാമുടെ മുസ്ലിമടങ്ങളെ ചിന്ന പിന്നെ ആക്കുക തുടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുന ഒരക്കൽ അബ്ദുറഹ്മാൻ ബഅലവി മുല്ലക്കോയ തങ്ങൾ യമനി പാരമ്പര്യയിലെ ആലിമായ ആരിഫായ വലിയായ ഖുതുബുസ്സമാനായിട്ട് ബഹുമാനപ്പെട്ട ഒരക്കൽ മുല്ലക്കോയ തങ്ങൾ അണ്ടിന സമകാലീന പ്രദേശത്തിൽ ചുറ്റുഭാഗത്തിൽ ആ കാലത്തിൽ നിന്ന് ആലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടിട്ട് പങ്കിൽ അഹമ്മദി കൂട്ടിയ മുസ്ലിയാറെ പോരോത്തെ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാറെ പോരോത്തെ അണ്ട് പ്രഗത്ഭരായ അലിമ്യങ്ങളെ ആരിഫീങ്ങളെ ഒരിയാക്കന്മാരെ ഒരുമിച്ച് കൂട്ടിട്ട് ഇന്ന് നങ്ങ സിംഗിൾ ആയിട്ട് ദീനി ദഅവത്ത് നടത്തിയെങ്കിൽ സമാവിടത് കണ്ടില്ല. അങ്ങ് അതേപോലെ സുന്നത്ത് ജമാഅത്തിലെ വിരുദ്ധ ശക്തിമാർ ഒട്ടായതുപോലെ ഞങ്ങൾ ഒട്ടാവണായ അഗത്യമുണ്ടോ ചെന്നുള്ള സമസ്ത ചെണ്ട സുന്ദരമായ മഹിതമായ സംഘടനയ്ക്ക് രൂപം കൊടുത്തറ അങ്ങനെ തുടങ്ങിയത് സമസ്ത എന്തൊക്കെ അള്ളാഹുടെ ദീനിയുടെ ഒറിജിനാലിറ്റി സമുദായത്തിക്ക് തെരിപ്പാട്ടൊക്കെ വേണായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ സ്വഹാബത്ത് സല്ലൂ കമാ റഅയ്തുമൂനീ ഉസല്ലീ നിങ്ങൾ എങ്ങനെ നിസ്കരിക്കണായത് എങ്ങനെ ഖുർആൻ ഓതനായത് എങ്ങനെ ഹജ്ജ് ചെയ്യണായത് എങ്ങനായിട്ട് ദീനീ ദഅവത്ത് നിങ്ങൾ നടത്തണായത് എങ്ങനെ മുസ്ലിമായിട്ട് ജീവനം നടത്തണായത് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സല്ലൂ നിങ്ങൾ ഇബാദത്ത് തദുക്കറോ കമാ റഅയ്തുമൂനീ യുസല്ലീ നാന ഇബാദത്ത് തദുദ പോലെ നാനാക്കര പോലെ നിങ്ങൾ ആക്കരോ ആ ആക്കര കണ്ടിട്ട് ആയിടക്ക പരിശുദ്ധ സ്വഹാബത്ത് പുറമായിട്ടും പുണ്യ ഹബീബിനെ അനുസരണാക്കിയത് പിന്നെ വന്ന താബിഇടങ്ങ പിന്നെ വന്ന എല്ലാ ആലിമീങ്ങളും കേരളത്തിലെ ആലിമീങ്ങൾ കേരളത്തിൽ പണ്ട് വന്ന സ്വഹാബത്ത് ഒരു പോലെ ഒരു ഭിന്നതയും ഇല്ലാണ്ട് ഏക രൂപത്തിലായിട്ട് ഇബാദത്ത് ശൈലിയിന്നത് അതെല്ലാം ചേഞ്ച് ആയത് വിവിധമായത് വന്ന ആളുമാറുണ്ടാക്കിയ പുതിയ പുതിയ പ്രസ്ഥാനം അനുസരിച്ചിട്ട് ദീർഘാഭിഷേകത്തിൽ ഞാൻ ചെന്നോട്ടുള്ളതല്ല ഞാൻ ചെന്നോട്ടുള്ളത് സമസ്ത എന്താക്കിട്ട് ഞങ്ങളുടെ റായത്തേക്ക് എസ് കെ എസ് ചെണ്ട മഹിതമായ സംഘടന അതേപോലെ കൊടാജ നേരണക്കെട്ട ശാഖ ഈ ശാഖയുടെ പാലക്കാർ ഒരുമിച്ച് കൂട്ടിട്ട് എസ് കെ എസ് ഉണ്ടാക്കിയത് യുദ്ധമോ 1000 കണക്കിന് ശാഖ ഉണ്ട് എനിക്ക് 300 ശാഖ ദക്ഷിണ കന്നഡ ജില്ലയിൽ മാത്രമുണ്ടോ 24,000 മെമ്പർമാർ ദക്ഷിണ കന്നഡ ജില്ലയിൽ മാത്രമുള്ളത് ധാരാളം ക്ലസ്റ്ററും വളയും ഇതുപോലത്തെ വിവിധ വിഭാഗം ഉണ്ട് ആ കൂട്ടത്തില് അതേ രൂപത്തിൽ എസ് കെ എസ് ഇവിടെ വികായയും സഹജാരും ഇബാദും ഇതുപോലത്തെ സംഘടനത്തിലെ പരകളുടെ ടൂർണമെന്റ് നടന്നിട്ടില്ല വോളിബോളും ഫുട്ബോളും ടൂർണമെന്റ് നടന്നിട്ടില്ല ഏതെങ്കിലും കളി നടന്ന് അതിലെ പരകൾ നടന്നിട്ടേ ഇല്ല എന്തെങ്കിലും വടക്ക സ്വരത്തിലെ പരിസരത്ത് നടന്നിട്ടേ ഇല്ല തിരുസത്തെ മുസ്ലിമേ എസ് കെ എസ് അവിടെ ബാലക്കാരൻ്റെ അവിടെ എപ്പോഴും ഇന്ന ചിന്ത അല്ലാഹുടെ പള്ളിയായിട്ടിക്കട അല്ലാഹുടെ ദീനിയായിട്ടിക്കട മുസ്ലിം ഉമ്മത്തിലെ പിരുസപ്പാടും ഒക്കെട്ടുമായിട്ടിക്കട പാവത്തങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുന്നതായിട്ടിക്കട വിധവം മാർഗ ഇളവണ്ടെ പോലെ മൂത്തുമുണ്ടെ പോലെ പോയിട്ട് സേരിട്ടങ്ക് സഹകാറാക്കണതായിട്ടിക്കട രോഗിക്കും മാർഗ വേണായ വ്യവസ്ഥ കൊടുക്കണതാക്കിട്ടാക്കണതായിട്ടിക്കട ജീവത്തെ ഹങ്ക് സമയത്തെ പൊട്ടിട്ടു കഷ്ട അനുഭവിക്കണ ദുരിത അനുഭവിക്കണ ഭൂകമ്പ പോലോ തെലങ്ക് പ്രളയ പോലോ സുനാമി പോലോത്തെ അതല്ലെങ്കിൽ കൊറോണ പോലത്തെ ദുരന്ത നടക്കുന്ന സന്ദർഭത്തില് അതേപോലെ വേണ്ടാത്ത രൂപത്തിൽ നിന്ന് മനുഷ്യക്ക് പേടിയാവുടെ രൂപത്തിൽ നിന്ന് രോഗമുള്ള വണ്ട സന്ദർഭത്തില് എനിക്ക് മരുന്ന് കൊടുക്കും ശുശ്രൂഷ കൊടുക്കും ആംബുലൻസ് പോയിട്ട് രോഗിമാരെ ഷിഫ്റ്റ് ആക്കും എന്തുകയാണ് നിങ്ങൾ നോക്കിയുള്ള ഒരു കൊറോണ വന്നപ്പോ എത്രയോ മുസൽമാനെന്ന കുകുന്തിനെ മുട്ടത്തെ ചങ്ങായി മാറി ഒട്ടുകയും നിങ്ങൾ ഒട്ടിക സംഘടന പ്രവർത്തനം നടത്തിയ കൂട്ടത്തിൽപ്പെട്ട പാലക്കാരുള്ള മരിച്ചപ്പോ ആ മനുഷ്യരെ ആ ചങ്ങായി മാറ മുസൽമാനുടെ ദഫനാക്കിയത് കേട്ടപ്പോ പുൽപുട്ടതുണ്ട് തെച്ചിട്ട് റോവള് തെച്ചിട്ട് പുൽപുട്ടതുണ്ട് റബ്ബ് എങ്ങനെയുണ്ട് തിരിയണോ സമത്തിനൊരു കുളിപ്പാട് കാലില്ല അല്ലോ കഫനാക്കുക ആളില്ല റബ്ബ്
അടുത്ത കട്ടിലേക്കും പോകാറില്ല. നേരക്ക് നേരെ മോർച്ചറിൽ നിന്നിട്ട് ആറോ എന്തോ ഡ്രസ്സെല്ലാം ഇട്ടിടക്കും വന്ന് നേരക്ക് നേരെ കബറസ്ഥാനത്തേക്ക് മയ്യത്ത് സമയം മയ്യത്തിന് പള്ളിയിൽ ബീച്ചിടുന്ന ആട്ടുകൊന്നൂറ് നിസ്കരിക്കുക സമയത്ത് അവകാശം ഇല്ലാണ്ട് പള്ളിയുടെ ജാലില് ബീച്ചിട്ട് മയ്യത്തിയോടുമോ ബീച്ചിട്ട് ഇതു ജാകില് നിന്നിട്ട് നാളാളും നാളഞ്ചാളുമാറും മാത്രം സീരിട്ട് മീറ്റർ കെട്ടുള്ള ദൂരത്തിനിട്ട് നിസ്കരിച്ചിട്ട് അതിന് കുമ്പോയിട്ട് ജെ സി ബിയിലും ഹിട്ടാച്ചിലും അല്ലെങ്കിൽ ഉത്തരത്തിൽ പള്ളി കെട്ടിട്ട് അതിലിങ്ങനെ താത്തിന്റെ കബർ കെട്ടിട്ട് മൂടുക്കല്ല സമയത്ത് ബൈക്കാട്ട് ചിലും പടച്ചറപ്പ് എങ്ങനത്തൊരു പരിസ്ഥിതി വന്നപ്പോ ഹോസ്പിറ്റലിൽ പോയറ് ഡോക്ടർമാരെ സമ്പർക്കാക്കിയറ് ഡിസിയെ സമ്പർക്കാക്കിയറ് പോലീസുകളാക്കിയുടെ സമ്പർക്കാക്കിയറ് ആരോഗ്യ ഇലാക്കിയുടെ സമ്പർക്കാക്കിയറ് വേണായ രൂപത്തിലെ ട്രെയിനിങ് എടുത്തറ് പിന്നെ ഏതെങ്കിലും മുസൽമാന് മരിച്ചെങ്കിൽ ആ മയ്യത്ര നിങ്ങൾക്ക് പൊട്ടുതറൂ നിങ്ങൾക്ക് വ്യവസ്ഥ ആക്കണ ചെന്നിട്ട് പടച്ചവര് കൊറോണക്ക് പുറപ്പുള്ള സമയത്ത് ഫലമേ കാട്ട് അതെല്ലാം പടച്ചതം പുരാന്റെ കതിറായിട്ട് കളിച്ചെന്റെ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ അള്ളാഹുടെ മേളിൽ പൂർണ്ണമായിട്ടുള്ള ഭരവസ ബീച്ചിനെ തവക്കുലാക്കിട്ട് പാലക്കാർ മയ്യത്ര എടുത്തറ് സ്വന്തം മരിച്ചത് പോലെ സ്വന്തത്തെ ഔത്രങ്ങൾ മരിച്ചത് പോലെ ദക്ഷിണ കന്നഡ ജില്ലയിലും പരിസര പ്രദേശത്തും എവിടെയെങ്കിലും ഒരാൾ ഒരു മുസൽമാൻ സാധാരണ രൂപത്തിൽ കുളിപ്പാട്ടത് പോലെ പൂർണ്ണമായ രൂപത്തിൽ കുളിപ്പാട്ടിയറ് പൂർണ്ണമായ രൂപത്തിൽ കഫനാക്കിയറ് പൂർണ്ണമായ രൂപത്തിൽ നിസ്കരിച്ചറ് പൂർണ്ണമായ രൂപത്തിൽ അതേപോലെ തായ് കവറെടുത്തിട്ട് അതൊക്കെ താത്തി വെച്ചിട്ട് മൂടുകല്ലിട്ടിട്ട് ചന്ത ചിലതിന്റെ പേരിൽ മണ്ണിൽ ഇട്ടൽ പിന്നെ അതേപോലെ മീസാനുകളിലും കുത്തി വെച്ചിട്ട് തൽക്കീനോതിരി ആസീനോതിരി ദ്വാരം നിബന്ധ് കണ്ണാരെ കണ്ടത് മനുഷ്യര് എനിക്ക് വേണമായിട്ട് ഉണ്ടാക്കിയത് ഇതായിട്ട് ഇടേസ് കേസ് ഇവിടെ പാലക്കാരുണ്ട് ആക്കിയോണ്ട് ഉള്ളത് ഇതങ്ങ കണ്ണാരെ കണ്ട ചരിത്രയല്ല മനുഷ്യര് എത്രയോ ആൾമാർക്കുണ്ടോ ദൈനംദിന എത്ര യൂണിറ്റിച്ചോരെ ബ്ലഡ് എത്ര ആൾമാർക്കുണ്ട് സേരിയോട്ടുണ്ടോ അത് മാത്രമല്ല നിങ്ങൾ നോക്കുള്ളൂ വിവിധ പ്രദേശത്തിലെ മുസ്ലിമേത്ര ആൾമാർ കൊറോണയിൽ മരിച്ചപ്പോ രണ്ട് മങ്ങളെ കുമ്പയിട് ചിറ്റക്ക് കുമ്പോ കുമ്പിട് തീ കൊടുക്കുക തീരാത്ത സന്ദർഭ നോക്കുക ആളില്ലാണ്ട് റോഡ് സൈഡിൽ കുമ്പിട് മയ്യത്ര എറിഞ്ഞു പോണ്ട പോലത്തെ ശവത്തെ എറിഞ്ഞു പോണ്ട പോലത്തെ പരിസ്ഥിതി അത്രയും കുമ്പിട് ഡെലിവറി ആക്കണം ജാതി ധർമ്മ നോക്കാണ്ട് സഹകാറാക്കിയർ ഉന്നതമായ നേതാക്കന്മാർ അലിമ്യങ്ങളും സാധാരണക്കാരായ പാലക്കാരും നേതൃത്വം കൊടുത്തറ് ട്രെയിനിങ് കൊടുത്തറ് അതുക്കുള്ളത് എസ് കെ എസ് പിന്നെയും നടപ്പാക്കുള്ളത് ബഹുമാനപ്പെട്ട ഹദീബ് ഉസ്താദ് നടപ്പാക്കിയത് പോലെ സമസ്ത ചെയ്യേണ്ടത് ഒരു പാർട്ടി അല്ലടാ അതൊരു പങ്കടല്ലടാത്തുള്ളതല്ലടാറ് അത് എല്ലാം കൂടെ ദീനുപടിപ്പാട്ടുള്ളത് തുടങ്ങിയിട്ടത് 98 വർഷമായിട്ട് അത് തുടങ്ങിട്ട് 98 വർഷായിട്ട് ബഹുമാനപ്പെട്ട സമസ്തയായിട്ട് നീ നിന്റെ ഫാത്തിഹ അത് പഠിപ്പാട്ട് ബഹുമാനപ്പെട്ട സമസ്തയായിട്ട് സമസ്തത്തെ അനുകൂലിക്കിടവണം സമസ്തത്തിന്റെ വിരോധാക്കിടവണം പഠിച്ചത് സമസ്തത്തെ മദ്രസത്തില് അവന്റെ ബാപ്പ പഠിച്ചത് സമസ്തത്തെ മദ്രസത്തില് ഞങ്ങളുടെ ഉമ്മ പഠിച്ചത് സമസ്തത്തെ മദ്രസത്തില് അങ്ങനെ ഖുർആൻ ഓതരംഗ ബഹുമാനപ്പെട്ട സമസ്തത്തെ മദ്രസിലായിട്ട് അത് സലഫി ആവട്ടോ ജമാഅത്ത് ഇസ്ലാമി ആവട്ടോ തബ്ലീഗ് ആവട്ടോ ആറും ആവട്ടോ അങ്ങനെ ഫാത്തിഹ ഓതരംഗ നിസ്കരിക്കണെങ്ക ഖുർആൻ ഓതരംഗ അത് പഠിപ്പാട്ടിത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ചണ്ട് മഹിതമായ സംഘടനയുടെ മുഖാന്തരം അഥവാ പരിശുദ്ധ ഖുർആനിലെ ഒരു അക്ഷരം നീ നിന്റെ പറക്ക പറയണെങ്കിൽ ഓതരെങ്കിൽ എഴുതരെങ്കിൽ നോക്കണെങ്കിൽ അത് ഇബാദത്തായിട്ട് നീ പാരായണാക്കിടേണ്ട കണ്ടെങ്കിൽ നിനക്ക് പഠിപ്പാട്ടി തന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ചണ്ട് മഹിതമായ സംഘടനയായിട്ട് കിട മുസ്ലിമേ ചിലപ്പോ ഞങ്ങളെ റായത്തില് ഈ സമസ്ത യന്ത്രാക്കി തീച്ചെന്നിട്ട് അർത്താവുക ചെമ്പത്തിൽ കഷ്ടാവുകുമായി കാരണം എല്ലാവരും പരിപൂർണമായി ഇസ്ലാമ്യത്തിലുള്ളത് കൊണ്ടിട്ട് എല്ലാം ഇസ്ലാമ പഠിപ്പിച്ച് പഠിച്ചത് കൊണ്ടിട്ട് ഇന്റെ നിങ്ങളോത്തുള്ള 7 വർഷം 8 വർഷം 9 വർഷത്തെ മക്ക ഉള്ളറേണ്ട കണ്ടെങ്കിൽ ആണാവട്ടോ പെണ്ണാവട്ടോ കിടാവ് നിന്റെ ഓത്തിലുണ്ട് കണ്ടെങ്കിൽ അത് കശഹദു ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട് കശഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട് ഖുർആൻ ഓതുകണ്ട് നിസ്കരിക്കുക മനുഷ്യ
ബിജാപുര പോലോത്ത്, ഹുബ്ലി ധാറവാട പോലോത്ത്, ഹൊസപേട്ട പോലോത്ത്, അങ്ങനെ ഘട്ട പ്രദേശത്തിൽ ജാഗ്യതൊന്നും പോയി നോക്കിയുള്ള നിസാമന്മാർ നൂറുകണക്കിലവർ ആടലിത്തം നടത്തിയ ജാഗ്യം ബിജാപുര ചില്ലറ്. ധാരാളം മുസ്ലിമടങ്ങളുടെ ജാഗ്യത് ബിജാപുര ചില്ലറ്. പടച്ചവന ഇന്ത്യത്തിൽ വെച്ച് ഏറ്റവും വലിയ പള്ളിയുണ്ട് ബിജാപുരത്തില്. അങ്ങോട്ട് എത്രമോ പള്ളിയുണ്ട് ബിജാപുരത്തില്. എന്റെ ബാബരി മസ്ജിദ് വലിയൊരു സമസ്യമായിട്ട് നങ്കെല്ലാവർക്കും എന്റത് മുസ്ലിമടങ്ങളെ കൈ തപ്പിയിട്ടും പോയത് വിസയതല്ല മനുഷ്യരെ, അത് ഒരു പള്ളിയുടെ വിസയല്ല നിങ്ങൾ ചെന്നോണ്ടുള്ളത്. ബിജാപുരത്തിന്റെ ഒരേ ഒരു റായത്ത് ഒന്ന് പോയി നോക്കിയുള്ള നൂറുകണക്കിലെ പള്ളികളാ ഇന്ത്യ നിസ്കരിക്കുക ആളില്ല, ബാങ്കില്ല, ജുമായില്ല, ജമാഅത്തില്ല, ഖുതുബയില്ല, നിസ്കാറയില്ല, ഈതികാഫട നിയത്ത് വീചിരിക്കുകില്ല, ഇവിടെ ഖുർആന ബോധകില്ല. ബദലക നിസാമന്മാരെ കാലത്തിലെ എത്രമോ നൂറുകണക്കിലെ വർഷത്തിൽ മുന്നിൽ കെട്ടി ഇതിഹാസം ഇന്ന പഠിച്ച തമ്പുരാനക്ക് സുജൂദുകൾ ഉണ്ടാക്കിയ പള്ളി, ആ പള്ളിയുടെ മ്യൂസിയം പോലെ അല്ല അതിനക്കാണ് അപ്പുറത്തുള്ള നാശമായിട്ട് പോയിട്ട് കണ്ടുകൊണ്ടുള്ള നായ് കുഞ്ഞുവീക്കട പള്ളിയുടെ മെമ്പറുകൾ മെമ്പറിന്റെ മേലില് പൂച്ച കുഞ്ഞുവീക്കിടുന്നു ഒന്നും ഇരടയാക്കിടുന്നു അത് അതിന്റെ ഉൾഗത്തില് പൈ ചാണ കേട്ടത് പള്ളിയുടെ ഉൾഗത്തില് പറച്ചവനെ വിവിധരായത് മാർവാടി മാറല്ല വന്നിട്ട് റോഡ് സൈഡിലും അവിടുന്നും ഓടരുതും സൊറാക്കടങ്ങ അങ്ങ് ടെന്റ് കെട്ടിയിട്ടുള്ളത് പറച്ച തമ്പുരാന്റെ പള്ളിയുടെ ഉൾഗത്തില് തിന്നിടതും കുടിക്കിടതും ഉറങ്ങിടതും വീത്തിടതും എല്ലാം പള്ളിയുടെ ഉൾഗത്തില് ഈ രൂപത്തിൽ പറയും വിദേശിമാർ നോക്കുക വന്നേ യാത്രിക്കന്മാർ അയാളുമാർ ചട്ടി സമയത്ത് ഇട്ടോടുകൂടെ പള്ളി ഉൾഗത്തില് ചെരുപ്പെടുക്കില്ല സുഴെടുക്കില്ല നായും പൂച്ചയും പന്നിയും കൂടെ ജീവനം നടത്തിയോണ്ടോ പള്ളിയുടെ ഉൾഗത്തില് ഇപ്പത്തമൂറ് കഴിഞ്ഞത് ഇപ്പത്തനാൾക്ക് കാളുവീക്കട സന്ദർഭത്തിലും സമയത്ത് ബിജാപുരത്തെ ഇന്നത്തെ എത്രമോ പള്ളിയുണ്ട് മുസ്ലിമേ അതിലൊരു ഗലാട്ടി ആയിട്ടില്ല, കേസായിട്ടില്ല, ഗുളുമാട്ടായിട്ടില്ല, പ്രതിഭടന ആയിട്ടില്ല, എന്തുമായിട്ടില്ല, എന്തുകൊണ്ട് ചെല്ലത് ഉത്തര ചിലടെ അകത്തില്ലാണ്ട് പേര് ചൊല്ലടെ ഇന്നൂടെ മുസ്ലിമടങ്ങ ധാരാളുള്ള തെരിയാത്ത ആളുമാർ വീണ്ടും ധാരാളം മുസ്ലിം മുസ്ലിമേത്ര വ്യക്തിമാരെ കഥയല്ല ചെന്നുകൊണ്ടുള്ളത് ധാരാളം മുസ്ലിം ബിജാപുര റായത്തെ മുട്ട ഇന്ന റായത്തിലേ ഉള്ള മനുഷ്യരെ എന്തേ ഇണ്ടും അങ്ങനെ ഇവിടെ ആയിട്ടുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ സമസ്തയുടെ ദാഴ്വത്ത് അവിടെ എത്തിയിട്ടില്ല ചെന്നല്ലേ ഞങ്ങളെ റായവും അതുപോലെ റായായിട്ട് എന്ത് പണ്ട് ഞങ്ങളുടെ റായത്തിൽ ഈ റായത്തിൽ വയസ്സായ ആളുമാരുള്ളത് ഉണ്ട് കണ്ടെങ്കൊന്നു കേട്ട് നോക്കറോള ഒരു 85 വർഷം വയസ്സായ ആളുമാർ ഈ റായത്തിലുള്ള ഒന്ന് കേട്ട് നോക്കിയുള്ള പണ്ട് ഞങ്ങളെ റായത്തിൽ മദ്രസ ഉണ്ടായിട്ടില്ല സമസ്തത്തെ ദാഴ്വത്ത് ഞങ്ങളെ റായത്തേക്ക് എത്തിയിട്ടില്ല അണ്ട് ഞങ്ങളുടെ റായത്തിലൊരു 25-30 മുസ്ലിം ഇടങ്ങളെ ഒരു പള്ളിക്ക് ജുമാഅത്തിക്ക് പോയിട്ട് 12 കണ്ടെങ്കിൽ കാണാൻ ഇബാദത്ത് എടുക്കണം ഇല്ലാന്ത് അതേപോലെ ഖുർആൻ 99% മുസൽമാനുകൾ അണ്ട് 80% മുന്നുള്ളു ഖുർആൻ ഓതുകും സമയത്ത് വന്നോണ്ടില്ലാന്ത് ഏതെങ്കിലും ഒരു പെണ്ണിങ്ങ പെണ്ണിങ്ങൊക്കെ എന്തെങ്കിലും പടിപ്പാട്ടി ഉണ്ടെന്നറിയല്ലാണ്ട് പള്ളിയുടെ മുക്രിക്കോ സ്ഥാനിയുടെ മുട്ടത്തെ പള്ളിയിൽ പോ മുട്ടത്തെ ഊതുകൾ പോയിട്ട് എന്തെങ്കിലും മലിഫുബ പടിപ്പോട്ട് പടിപ്പാട്ടി സുസജ്ജിത രൂപത്തിൽ സുന്ദരമായ സംവിധാന പ്രകാരം അല്ലാഹുവിന്റെ ദീന പടിപ്പാട്ട പോലത്തെ വ്യവസ്ഥയും സംവിധാനവും ഇല്ലാത്തണ്ടത് കാളയുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ മഹിതമായ സംഘടന അത് ഞങ്ങളുടെ റായത്തെ ഞങ്ങളെ മുസ്ലിമാക്കി തന്നത് ഉമ്മടെ എങ്ങനെ പിരിസഭിക്കണോ പാപ്പടെ എങ്ങനെ പിരിസഭിക്കണോ അങ്ങനെ എങ്ങനെ ഹിദുമത്തെടുക്കണോ എണങ്ങ മൂത്തെങ്ങ ചെന്നെങ്കാറ് ചെറിയ ചെന്നെങ്കാറ് അങ്ങനെ എങ്ങനെ പിരിസഭിക്കണോ ഏത് ഗിരിയാളും മാർഗി എങ്ങനെ ഗൗരവം കൊടുക്കണോ മനുഷ്യരുടെ റായ മനുഷ്യരുടെ ജീവന പദ്ധതി എങ്ങനെ വേണായ ഇതെല്ലാം പടിപ്പാടി തന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ മാർഗിച്ചിട്ട മഹിതമായ സംഘടനയായിട്ട് കിട വ്യവസ്ഥാക്കി തന്നത് ബഹുമാനപ്പെട്ട സമസ്ത ചെന്നല്ലേ സമസ്ത നിങ്ങളുടെ റായത്തിൽ ഒരു വാറും ബിജാപുര അതേപോലെ ഹുബ്ലി ധാറവാട ഈ ഭാഗത്ത് ഘട്ട പ്രദേശത്ത് ടൂർ പോയിട്ട് നമുക്ക് അവിടെ ഇന്ന മനുഷ്യന്മാരെ വ്യവസ്ഥ കാണുമ്പോൾ സമസ്ത നിങ്ങളുടെ റായത്തിൽ ആക്കിയിട്ട് എന്തൊക്കെ ബന്ധിത്ത് ചെന്നിട്ട്
സമസ്തത്തെ വിവിധ സംഘടനയുടെ ആളുമാർ എസ് കെ എസ് എസ് പ്രത്യേകിച്ചിട്ടും എസ് കെ എസ് എസ് ഇബാബ്ന്ന് ഇതുപോലത്തെ സമസ്തത്തെ അധീനത്തിലുള്ള സംഘടന ആളുമാർ ഇന്ന് ഘട്ടപ്രദേശത്ത് കണ്ട് ഉസ്താദ്മാർ ദീന പഠിപ്പാട്ടിട്ടുള്ളവർ സമത്തിൽ തിന്നുകാവാത്ത കുടിക്കുകാവാത്ത അങ്ങനത്തെ അറിയിക്കുന്ന പരിസ്ഥിതിയുടേത് നായും പൂച്ചയും പന്നിയും വെള്ളം ഒട്ടിക്കും മെങ്ങനെ വിളിച്ചിട്ട് മുസ്ലിം ഇടങ്ങളെ എത്രത്തോളം റമദാനിലെ ടൈമുള്ളൂ നല്ല ചങ്ങ ഒട്ടിക്ക് പോയ ചങ്ങായിട്ട് ഇപ്പുറത്ത് റമദാനിലെ ടൈമുള്ളൂ നോമ്പുഴു പന്നിന്റെ ഘട്ടം പിന്നെ ആറ് മുസ്തി സാബ് വന്നിട്ട് ചെന്നിട്ട് പോയ ഉസ്താദ്മാർക്ക് കൊണ്ട ചെത്തിരി കൊടുത്തോണ്ടുള്ള കുടിക്കൂ എപ്പോ റമദാൻ ഉച്ചക്ക് പന്നീന്റെ കെട്ടേക്ക് കൊണ്ട എന്തത് തെരിയൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കറങ്ങി തെരിയൽ അങ്ങ് പഠിച്ചിട്ടില്ല കൊണ്ട കുടിക്കൂ തീരാണ്ട് തെരിയല ഔത്രൊളുക്കത്ത് പോയി നോക്കുന്ന സന്ദർഭത്തില് സുന്ദരമായ പൂജാമുറി ഞങ്ങൾ മുസ്ലിം ഇടങ്ങൾ പൂജാമുറി നല്ല അന്യധർമ്മത്തങ്ങളെ ദൈവത്തെ ഫോട്ടോ വെച്ചിട്ട് കൂതുപത്തിയിലിട്ട് മാലല്ലേ ഇട്ടിട്ട് അങ്ങ് തെരിയല ഇത് തീരാജ് നാണെ വസ്പേട്ട ജാക്കിൽ ഒരു ഗ്രാമത്തിൽ പോയപ്പോ പന്നിന്റെ വർഷത്തേക്ക് മുന്നൊരു ഗ്രാമത്തേക്ക് പോയപ്പോ ആ റായത്തില് പള്ളിക്ക് ചാങ്ങണ തേച്ച് വെച്ചിട്ട് ശുദ്ധിയാക്കിയിട്ട് പള്ളിയുടെ ശുദ്ധിയാക്കിയുടെ ചാങ്ങണ തേച്ച് ഒരു പെണ്ണിങ്ങ ജാളടിച്ചോണ്ട് വയസ്സ് ഒരു എമ്പോ വർഷത്തെ പെണ്ണിങ് ഒരു കെൽത്തി പെണ്ണിങ് അവരുടെ കയ്യിൽ വെത്തം ഓർക്കയില് മാച്ചിട്ട് ചൂട്ടി പിടിച്ച് ജാളടിച്ചോണ്ടാളടിച്ചോണ്ട് അപ്പൊ നാണ് കേട്ടെ ഇതെന്തിനു വെച്ചാൽ പള്ളിക്ക് ചാങ്ങണ്ടത്തെ തേച്ച് വെച്ചിട്ട് ചാണ തേച്ച് വെച്ചിട്ടുണ്ട് എന്ത് കണ്ട് അപ്പൊ ചേട്ടാ റംസാൻ ഹബ്ബ ബർത്തേറ്റ പെരുന്നാൾ ഹബ്ബ ബർത്തേറ്റ റംസാൻ ഹബ്ബ പറക്കു വേണായിട്ട് നോമ്പുക്കു പെരുന്നാളാവുക വേണായിട്ട് ആൾമാർ പള്ളിക്ക് ശുദ്ധിയാക്കു വേണായിട്ട് മതിൽക്കും അതേപോലെ അതിന്റെ കീഴിൽ ചാണ തിരിച്ചു നമ്മുടെ ബഹുമാനുടെ ശേഖരം ഇത്തവയിൽ ഉസ്താദരി പിന്നോമന പുത്ര ബഹുമാന ഇർഷാദാരി സദാരിക്ക് കടന്നു ഒരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെ താളുമാറ കറാമത്ത് സുബയതോടെ ചെന്നു തീരാത്ത പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പുതുബി മുഹമ്മദ് മുസ്ലിയാർ ചാപ്പനങ്ങാടി ബാബ് മുസ്ലിയാർ അതുപോലെ ഔലിയാക്കന്മാർ പടച്ച തമ്പുരാന് കൊടുത്ത കറാമത്തിലെ വിശേഷ പദവി ഔലിയാക്കന്മാർ അങ്ങെല്ലാവരും ഇതിന് നേതൃത്വം കൊടുത്തറിയത്തെ ഉമറാക്കന്മാർ ഉലമാക്കന്മാർ അങ്ങനെ ഒട്ടിക്ക് സീരിയർ ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർഹബതാണ് 1993 വഫാത്തായ മഹാൻ വഫാത്ത് അവിടെ സമസ്തത്തെ പ്രസിഡന്റ് ആയിട്ടിന്റെ മഹാൻ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായി പിന്നെ സമസ്തത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ഇംബിച്ച് കോയ തങ്ങൾ അസ്ഹരി ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളായിട്ടുള്ളതിന് പ്രസിഡന്റ് ആയിട്ടിന്റെ ആള് കണ്ണിയത്ത് ഉസ്താദ് സൂക്ഷ്മമായി ഇന്ന ജീവിതം നിങ്ങളുടെ ധാരാളം എസ് കെ എസ് എവിടെയും സമസ്തയും വാഴും പരിപാടിലും കേട്ടതല്ല യാത്ര പോകേണ്ട സന്ദർഭത്തിൽ മഗ്രിബാമുടെ സന്ദർഭത്തിൽ ഡ്രൈവറുടെ ചെല്ലും മോനെ സ്പീഡ് പോകണ്ട എന്തേ അർജന്റുണ്ട് സമയ സമ്മേളനത്തിൽ വേഗം എത്തോ എത്തു പാട്ടുണ്ടോ ചെന്നറത് ചെന്നറ ഡ്രൈവർ ചെന്നപ്പോ കണ്ണിയത്തുസ്താദ് സമയത്ത് സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ പാത്തയും ഈപ്പയും അതേപോലെ ക്രിമിക്കീട്ടലും അതേപോലെ കാറുടെ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റിലെ മുട്ട ബെൽക്രിക്ക് പണ്ട് സ്വാഭാവിക ശൈലിയല്ലേ സ്പീഡ് പോണ്ട സന്ദർഭത്തിൽ അതൊക്കെ അടിച്ചിട്ട് അത് കാറുടെ ഹെഡ്ലൈറ്റ് അടിച്ചതിന് ജീവ പോവും അതുകൊണ്ട് ഒരു ജീവിടെയും നന്യായിട്ട് ഉള്ളൊക്കെ തീരം നല്ല പോയി മൈ ചെന്നിട്ട് പടിപ്പാട്ടിയ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അത്രത്തോളം സൂക്ഷ്മ നിങ്ങൾ നോക്കിയുള്ള സരള ശൈലിയിൽ ഇന്ന് സൂക്ഷ്മത്തെ ഇന്ന ജീവനം ആഡംബരയില്ല അഹങ്കാരയില്ല ലവലേശ സമയത്തൊക്കെ അർസപ്പെട്ട വെച്ചവരുടെ സ്വഭാവ ശൈലിയില്ല എല്ലാവരും ഒരുപോലെ പിരിച്ചുപയോഗിച്ചോട്ടിന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പടച്ചവനെ എത്രത്തോളം സൂക്ഷ്മത്തെ അടിച്ചെന്നെങ്കിൽ നിങ്ങളെല്ലാം കേട്ടതായിട്ട് നടപ്പുക മാത്രം ചെല്ലട്ടാ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ നിരന്തരമായിട്ട് കാണുക വേണമായിട്ട് ആളുമാർ പോയോണ്ടിന്നറല്ലേ പോയോണ്ടുള്ളത് സ്വാഭാവികല്ലേ കണ്ണിയത്ത് ഉസ്താദിനെ കാണുക പോണ്ട സന്ദർഭത്തിൽ എന്തെങ്കിലും ഗിഫ്റ്റ് അല്ല കൊമ്പോണ്ട് സമ്പ്രദായം നിങ്ങളായത്തിൽ പണ്ടേ ഉള്ളത് അലിമിങ്ങളുടെ തങ്ങന്മാരെ കാണുക പോണ്ട സന്ദർഭത്തിൽ എന്തെങ്കിലും കൊമ്പോണ്ടത് അങ്ങനെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഹാജിയാറ് പോണ്ട സന്ദർഭത്തിൽ കയ്യില് പന്തറിയും ചായത്തപ്പൊടിയും പിടിച്ചെത്ത് അതങ്ങനെ കൊമ്പോയത്ത് പടക്ക പറഞ്ഞാൽ പിന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് കയ്യിൽ അങ്ങനെ കൊടുക്കൊടു പണ്ട സന്ദർഭത്തിൽ ഉസ്താദേ ഇത് നിങ്ങൾക്ക് ഇക്കട്ട് ചെന്നപ്പോ എന്ത് കേട്ട് കണ്ണിയത്ത് ഉസ്താദ് കേട്ടപ്പോ
നിങ്ങൾ ഒത്തു ചുമ ആൾമാർ അപ്പം ഇപ്പം ചെന്നത് സിയാറത്തേക്ക് സന്ദർശനത്തേക്ക് വണ്ടറല്ലേ, നിങ്ങളിൽ മസാല കേക്കും കഷ്ടപ്പാട് ചൊള്ളകും ദ്വാരപ്പാട്ടും ആൾമാർ വന്നോണ്ടി കിടറല്ലേ, പന്നിങ്ക് ചായ കൊടുക്കും ചായത്തെ പൊടിയും ബീച്ചിട്ട് പോയി ഹാജിയാർ. നേരെ കഴിഞ്ഞപ്പോ പെണ്ണിയെ തുസ്താദ് പെങ്ങിനെ വിളിച്ചിട്ട് പെണ്ണെ അതേപോലെ ചായത്തെ പൊടി ഇത് എക്സ്ട്രാ വെക്കണോ, അത് മാത്രല്ല ഇത് ഉണ്ടാക്കണ ചായത്തെ ഇടവുണ്ടല്ലേ അതും വേറെമേ വെക്കണോ എന്ത് കേട്ട് കേട്ടപ്പോ കണ്ണിയെ തുസ്താതെ ചെന്നത് രാജിയാർ നക്ക് തന്നെ തന്റെ കയ്യിൽ തന്നത് നാണും നീനും ചായ കുടിക്കുകയല്ല ബദലക് ബന്നിങ്ക് സിയാനന്റെ ഞങ്ങളെ സന്ദർശനത്തിക്ക് ബന്നിങ്ക് കൊടുക്കു കൂട്ടല്ലേ ചെന്നത്, അതുകൊണ്ടിരുന്ന ഒരു പന്തരയാവട്ടോ ഒരു ചായത്തെ പൊടിയാവട്ടോ നന്റെയും നിന്റെയും ഭയത്തേക്ക് പോകും ഹറാമായിട്ട് കിടവിട്ട്, അതുകൊണ്ട് ഇതിലെ ചായാകിട നക്ക് തന്നിറണ്ട, ഇതിലെ ചായാകിട നീയും കുടിച്ചിറണ്ട. പള്ളിയിലുള്ള സീറണി എന്തൊക്കെ ഇത് സീറണി റാത്തി മുഖ സീറണി മജ്ലിസുന്നവർക്ക് സീറണി ഹുതുബത്തിക്ക് സീറണി മൗലിദിക്ക് സീറണി അതൊക്കെ ഞാൻ സീറണി എല്ലാക്കിട്ട് ആരും ബേജാക്കണ്ട ചേട്ടാ, കുറെ റായത്തെ സ്വഭാവ ശൈലി 500 കെട്ട് ആക്കടെ വണ്ടിത് 300 കൊണ്ട് കൊന്നുണ്ടു ഇതെന്തൊക്കെ 200 കെട്ട് ജാവുക സപ്ലൈ ആക്കുക 5 കെട്ട് 10 കെട്ട് 10 കെട്ട് തിന്നിടവണ അറിയാറ അല്ലേ മൗലൂദിക്ക് സീറണിയാക്കലേ ലൈവ് ഇന്നത് കൂടെ ചമ്മ ചൊല്ലും പോലെ ഇല്ലേ ക്ലിപ്പിംഗ് വന്നതായി അതൊക്കെ കൂട്ടിയിട്ടും കട്ടാക്കി കട്ടാക്കി ഇല്ലേ ആ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഉഷാറായി ആ അവതാരത്തിൽ അപ്പൊ നിങ്ങൾ നോക്കിയോളൂ ഈ റബീ ലോല പന്നിയുണ്ടെങ്കിൽ മൗലൂദിക്ക് സീറണിയാക്കി ഇത്ര സീറണി 2000 കെട്ട് കാരണം നമ്മള് ജമാഅത്ത് വലിയ ജമാഅത്ത് 2000 കെട്ട് സീറണിയാക്കി റബീലോള പന്നിയുണ്ട് മൗലൂദ് അതുപോലെ ഖതീബും മുഖറിക്കും സദറുസ്താദും മുഅല്ലിം ഇടങ്ങും ഒരു ജണ്ട് എനിക്ക് തീരാത്ത കൈ കാണുന്ന അമ്പലത്തെ വേറെ ഒന്നും പണി എന്തൊക്കെയില്ല എന്തൊക്കെയില്ല ജറക്കാരണ്ട ഫസ്റ്റ് കിച്ചന്ന അഡ്വാൻസ് ആയിട്ട് കേട്ടത് കേൾപ്പിക്കുന്നതാണ് അത് വന്നിട്ട് ഒരു 5-8-10 പന്നിന്റെ ആൾ മറുപടി അങ്ങനത്തെ 5 നിമിഷം ലേട്ടായിട്ട് കണ്ടത് പിന്നെ തുർത്തു മാസം വെച്ചിട്ട് അയാൾ ഇവിടെ പട്ട വിഷയം അയാൾ 5 നിമിഷം ലേട്ടാവിടും എന്ത് പിന്നെ മൗലിദിക്ക് പള്ളി പറമ്പത്തുസ്താദ് അല്ലെങ്കിൽ മുഖറിക്ക മദീന നാരെ അങ്ങനെ 12-13 കൂടിയിട്ട് മൗലിദ് ഈ 12-13 മൗലൂദിക്ക് സീറണി എത്ര 2000 കെട്ട് ഇങ്ങ ഇങ്ങ ടിപ്പർ കൊമ്പറിന് എത്ര ഈ 2000 കെട്ട് ഈ 12 കൂടിയിട്ട് കൊമ്പോ മൗലൂദുള്ള കഴിഞ്ഞിട്ട് സീറണി കൊടുക്കുമ്പോത്തേക്ക് ആളെത്ര ജണ്ട് പൊട്ടിട്ട് ജണ്ടരയും കവറായി 3000 ആള് വന്നു ലാസ്റ്റ് 2000 ആൾക്ക് സീറണി കൊടുത്തിട്ട് പിന്നെ പള്ളിയിൽ കത്തിയും കുത്തും കലാട്ടിയും കൊടുമ്പോൾ അടിയും പിടിയും സീറണി മയ്യായി ഇതെല്ലാം വിസയാണ് സൂക്ഷ്മ ഇവിടെ വിരലാക്കിട്ട് കൊടുക്കുക തിന്നോക്കത് ഹറാമുണ്ടിച്ചിട്ടല്ലേ സൂക്ഷ്മത്തെ അങ്ങനെയല്ല മൗലിദിനെ പേര് ആക്കിയതല്ലേ ഒന്ന് മൗലിദ് ഒന്ന് തിരിച്ചു റാമി ചന്ദ്ര സീറിനെ കൊമ്പോച്ചുള്ള മനോഭാവം ഒക്കെ ബണ്ട് അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ അതേപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാളമ്പാട് ഉസ്താദിനെ പോലോ താലിമീങ്ങളും ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് എത്രമോ ചരിത്രം ഉണ്ട് ചൊല്ലുക പൊണ്ണെങ്കിൽ പടച്ചവനെ തീനട മാത്രം പരിശ്രമിച്ച ആള് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന ചിലട് ഒരു ആലിമുടെ മുഖ നോക്കുന്ന സന്ദർഭത്തിൽ പടച്ചവന്റെ നനപ്പാവുടാ ഒരു ആലിമുടെ മുഖ നോക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുടെ നനപ്പാവുടാ തീനട നനപ്പാവുടാ ആഖിറത്തെ നനപ്പാവുട ഉണ്ട് കണ്ടെങ്കിൽ അങ്ങനത്തെ ആലിമുടെ അനുസരണാക്കാങ്ങ സാലിഹങ്ങളായ ആലിമ്യങ്ങളുണ്ടത് വരുത്താ ഒരു ആലിമുടെ മുഖം നോക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെ ആഡംബര ജീവനമാണെങ്കിൽ നനപ്പ് കണ്ട് അങ്ങ് വലിയ വലിയ മന്ത്രിമാരെ ഒട്ടിക പ്രധാനമന്ത്രിമാരെ ഒട്ടിക വിശ്വസംസ്ഥയുടെ ഒട്ടിക വലിയ വലിയ കോൺട്രാക്ടിന്റെ രൂപത്തിൽ നിന്ന് ആറുമാർ ചെണ്ട രൂപത്തിൽ ആഡംബരമാണെങ്കിൽ നനപ്പ് കണ്ടത് റാലിമുടെ മുഖം നോക്കുന്ന സന്ദർഭത്തിൽ പടഞ്ഞ തമ്മുരാന്റെ നനപ്പ് കണ്ടില്ലേ റാലിമുടെ നോക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാടെ ആഖിറത്തിലെ നനപ്പ് കണ്ടില്ലേ അങ്ങനെ ചക്കരയും അത് കേട്ട് അതേ മയ്യോട് പിന്നെ അതൊക്കെ വേറെ വേറെ പ്ലേറ്റ് കോപ്പ് ഒന്നും വേണമില്ല അത്ര രീതിയിലുള്ള നക്കം ഒന്നിൽ ഒരേ പ്ലേറ്റ് കിട്ടും ചന്തത് റാഹത്തിൽ കുടിക്കുകയുള്ളു ചക്കര കഞ്ഞി കൂട്ടൊക്കെ വേറെ കറിയും പൊടികറിയും മണപ്പാട്ടൊക്കെ തീ പിന്നെ ഉപ്പ് കറിയും അങ്ങനത്തെ നിൽക്കില്ല അത് അങ്ങനല്ല ഒരു മനുഷ്യ കുറെ ആദർശം
ഒരു വിശ്വാസം വേണം, ഒരു സിദ്ധാന്തം. അത് ഏതാവണോ അത് ഞങ്ങൾ അല്ലാഹു തആല നമുക്ക് തന്ന ഒരു ബുദ്ധിയുണ്ട്, അത് സെലക്ട് ആക്കും. ബഹുമാനപ്പെട്ടങ്ങളെ, ആ പാരമ്പര്യ അനുസരിച്ച് ജീവനം നടത്തുന്ന പോലത്തെ അലിമിങ്ങള്, സ്വാലിഹിങ്ങള്, ആരിഫിങ്ങള്, ആ ചെന്നല്ല ബഹുമാനപ്പെട്ട ഷെയ്ഖുന, കണ്ണിയത്ത് ഉസ്താദിനെ പോലത്തെ, കളമ്പാട് ഉസ്താദിനെ പോലത്തെ ആരിഫിങ്ങള്, കളമ്പാട് ഉസ്താദ്, പട്ടികാട് ജാമ്യാനൂര്യ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദിനെ പോലത്തെ ഉസ്താദായിട്ട്, ഗുരുവര്യന്മാരായിട്ട് ബഹുമാനപ്പെട്ട കളമ്പാട് ഉസ്താദ്, കളമ്പാടി ഉസ്താദ് പടച്ചവനേ, പട്ടികാട് ജാമ്യത്തിൽ ഉപയോഗിച്ചിട്ട് ദർശനം നടത്തി ഓടിക്കുന്ന സന്ദർഭത്തിൽ ഒരാള് വന്നിട്ട് പള്ളിയുടെ പരിസരത്തെ, കോളേജിലെ പരിസരത്തിൽ കിടപ്പറിപ്പറ നടന്നുകൊണ്ടുണ്ടോ, ഉൾഗത്ത് പോകുന്ന ഒരു കണക്കിലെ ശിഷ്യന്മാർ ദീന പഠിച്ചുകൊണ്ടുള്ള അങ്ങനെ പോണ്ട സന്ദർഭം കാടമ്പാട് സ്ഥാനം കിട്ടത് എന്തുകളാണ് എതിർ നടക്കട ചെന്നിട്ട് നല്ലൊരു സംരംഭത്തിൽ വേണായിട്ട്. ഇതുപോലത്തെ സംഘടനയുടെ ബലത്തനായ ഇറായത്തെ ഉറപ്പിനുടേയും ആനടേയും കർത്തവ്യ അത് തിരിഞ്ഞിട്ട് പടച്ചറപ്പ് നന്റെ തീനയുടെ സംരക്ഷണത്തിൽ, ഈ ഉമ്മത്തിന്റെ സംരക്ഷണത്തിൽ വേണ്ട നന്റെ ദൂറം ശൈക്കടിച്ച നല്ല നീയത്തിൽ നീളമുട്ട പക്കിട്ട് വേണ്ട സന്ദർഭത്തിൽ സഹകാരക്കറാഹുത്താല മരിക്കട ലാഷ്ട്രീ നിമിഷത്തോളം അവരുടെ ദീനിക്ക് സഹായക്കട പോലത്തെ മനസ്സും ശക്തിയും സമ്പത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. കാളമ്പാട് ഉസ്താദ് ദർശനക്കട സന്ദർഭത്തിൽ ഏതായത് ഒരാളിങ്ങനെ നടന്നോപ്പോട്ടെ സന്ദർഭത്തിൽ വിളിച്ചത് എന്തുകളാ നീ നടക്കുകയുണ്ട് കേട്ടപ്പോ, കാളമ്പാട് ഉസ്താദിൽ പന്നകളെ ചെന്ത് ഉസ്താദേ സ്കൂളുക്ക് പോയോണ്ട് ഇന്ന് നിങ്ങളെ ജണ്ട് പണ്ണം പെണ്ണമൊക്കെ ജീപ്പ് ആക്സിഡന്റിൽ മരിച്ചു പോയി എറിയുണ്ട് ചെന്നപ്പോ, കാളമ്പാട് ഉസ്താദ് ഇന്നാലില്ലാഹി അങ്ങനെയും ചന്ദ്രൻ പിന്നെ തല അടിക്കുന്നുണ്ട്, കിതാബ് നോക്കിട്ട് കിതാബ് ആ പാട തീന്നൽ പിന്നെ വേനിച്ചിട്ട് ഔത്തുക്ക് പോണ്ടു ഔത്തുക്ക് പോയിൽ പിന്നെ മക്കളെ അന്ത്യക്രിയല്ല കഴിഞ്ഞൽ പിന്നെ നേരെ കോളേജ് കൊണ്ട് ക്ലാസ് തുടങ്ങണത് ഇത് ആലിമീങ്ങൾ ചെന്നെങ്കിൽ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുടെ അമ്പിയാക്കന്മാരെ പരീക്ഷാക്കിയത് പോലെ ആലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല കഷ്ട കൊണ്ടിട്ടും ദുഃഖ കൊണ്ടിട്ടും നഷ്ട കൊണ്ടിട്ടും അല്ലാഹു പരിശോധനാക്കട അതിനൊരു ഉദാഹരണം. അതേപോലെ നന്ദാവരത്ത് ഉറൂസുക്ക് വേണായിട്ട് ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് വന്നപ്പോ രണ്ട് നാണു മുഖ്യ പ്രഭാഷണാക്കുക പോയിട്ട് ഇന്നവിടെ ഉസ്താദ് ഔത്രത കാളമ്പാട് ഉസ്താദും ബാക്കി ഉസ്താദുമാർക്കും ചോറുടെ ഊരുടെ വ്യവസ്ഥ കിട്ടിന്നറ് ചോറെല്ലാം ഉണ്ടൽ പിന്നെ ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് കേക്കട് നെക്സ്റ്റ് ജാവുകു റെയിലെത്ര കണ്ടക് ചെന്നിട്ട് എന്ത് ഉസ്താദേ ജാവു പോണോ സുബൈബ് അങ്ങടെ കാണുമെന്നുള്ള പട്ടിക്കാട് കെത്തണം ഒന്ന് റെസ്റ്റ് എടുത്ത് ഈ വയസ്സുകാലത്തൊന്നും വിശ്രമിച്ചിട്ട് സുബൈബ് പോകാവില്ലേ ട്രെയിനിങ് കാറിങ് കാറിന് നേത്ത് പാട്ടാട് ചെന്നപ്പോ കാളമ്പാട് ഉസ്താദ് ചെണ്ടതാവില്ല അത് നടക്കില്ല എന്റെ ബുക്കിംഗ് ആക്കുന്ന സന്ദർഭത്തിൽ നാണൂറ് ഉടമ്പടിയാക്കണം നിങ്ങൾ വിട്ടിക്ക് സുബൈബ് മുന്നോട്ട് എത്തുമാത്ര തീരങ്ങ് മാത്രം നിങ്ങൾ എന്റെ വിളിച്ചം പോണു ചെന്നിട്ട് കളമ്പാട് ഉസ്താദ് ഉസ്താദിനോട് ആളുമാറ് ചെന്നു ജണ്ട് കണ്ടിട്ട് ട്രെയിനൊക്കെ എത്തുപാട ഉസ്താദേ ചെന്നിട്ട് കളമ്പാട് ഉസ്താദിനെ ട്രെയിനിക്ക് എത്തുപാടറ് എന്ത് കണ്ട് കേട്ടപ്പോ ഉസ്താദ് ചെന്നത് മനുഷ്യര് അറബി കോളേജില് നൂറുകണക്കിന് ശിഷ്യന്മാർ ദീന് പഠിക്കുക വേണായിട്ട് നിന്റെ ബായിൽ നിന്ന് പണ്ട് ദീന് പഠിക്കുക വേണായിട്ട് കാത്തുകൊണ്ടിക്കിടറ് അങ്ങക്ക് അങ്ങ പറഞ്ഞത് ദൂര ദൂരത്തിലുണ്ടെങ്കിൽ ഉമ്മ ബാപ്പ കടത്തിയതല്ല അവിടെ ദീന് പഠിക്കുക വേണായിട്ട് ഞാനും അവിടെ ഉള്ളത് പഠിപ്പാട്ടുക വേണായിട്ട് അത് കൊണ്ട് റജ അവിടെ നിനക്ക് ഇഷ്ടമില്ല ചെന്നിട്ട് അവിടെ കാളമ്പാട് ഉസ്താദ് ചെന്നിട്ടില്ലെങ്കിൽ എത്രത്തോളം സൂക്ഷ്മത്തെ നോക്കിയുള്ള ഒരു ജീവനത്തിൽ അതേപോലെ മൈക്കാവിൽ നടക്കുന്ന സമ്മേളനത്തെ സമ്മേളനം നെഹ്റു മൈതാനിൽ ഒരുക്കം നടന്ന സമസ്തത്തെ സമ്മേളനത്തേക്ക് ബുക്കിംഗ് ആക്കുക പോയപ്പോ നാണും കുറെ സമസ്തത്തെ കാര്യകർത്തന്മാറും ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് ഔത്തുക പോയിട്ട് പോയപ്പോ ഉച്ചര ടൈം സാധാരണ പോണെ മുക്കാള് പന്നിണ്ട് ഗണ്ട ടൈം അത് ഉസ്താദ് ഔത്തുലത കിടന്നിട്ടുണ്ട് ഔത്ര കോലായി എതിലെ സീറ്റ് ഔട്ട് ഇട്ടവങ്ങളുടെ ഇംഗ്ലീഷിലൊക്കെ സീറ്റ് ഔട്ട് ചെയ്യണ്ട പണ്ട് കോലായി ചെല്ലേ എല്ലാ റൗത്തും പണ്ടിത്തെ ഓട്ടർ ഔത്തുള്ളൂ മുള്ളിയുടെ അതിലങ്ങനെ അവിടെ കട്ടിൽ വെച്ചിട്ടുണ്ട് എങ്ങനത്തെ കട്ടിൽ കൊന്നുണ്ട് പാലക്കാരൊക്കെ ചെന്ന കർത്താവല വയസ്സനൊക്കെ കൊന്തി പണ്ടുള്ള ഹള്ളില് കേക്ക് കഴിഞ്ഞോണ്ട് പിന്നെ നേജിയെ നെല്ലാക്കി ഉണ്ടെന്ന കാലത്തില് ഒരു കട്ടിൽ എപ്പോഴും വയസ്സനങ്ങൾ അവത്തുള്ള ഒരു കട്ടിൽ അത് ഈ റീപ്പുടെ കട്ടിയുടെ ഇടപെട്ടു ഓരോ ഇഞ്ച് ഇടൽ മിറ്റൽ ഇടപെട്ടിട്ട് എന്ത് നെല്ലടിച്ചിട്ട് നെല്ല് കേയ്പ്പ് അടിച്ചിട്ട് നേജയം നെല്ലെടുക്കും അവിടെ കിടക്കും അവിടെ അങ്ങനെ ടോയിൻ വേണം എല്ലാത്തിനും യൂസ് അവിടെ പോലത്തെ അല്ലെ അങ്ങനത്തെ കട്ടിയിൽ എല്ലാവരും ഒത്തുമ്പോൾ നല്ല ഇത്ത്
അങ്ങത്തെ കട്ടിലാടുകളെ കാണാൻ പാടു സാധന വിത്തിലുള്ളത് പന്നിന്റെ കണ്ടാവിടെ സമയാസമയത്ത് ബഹുമാനപ്പെടെ കാണാൻ പാടു സാധിക്കണന്നിട്ടുണ്ടു. ഒരു കണ്ടമുണ്ട് മാത്രം കൊടുത്തിട്ട് ഷർട്ടില്ല ബനിയനില്ല കേവലം ഉണ്ട് മാത്രം കൊടുത്തിട്ട് കിടന്നിട്ടുണ്ടോ? ഞങ്ങൾക്കൊക്കെ മണ്ണ് ചൊരിടത്തോളം തിന്നിട്ട് എനിക്കൊക്കെ തീരാണ്ട് ഒരു ബൂടല്ല ഒടുക്കിപ്പോ ഉച്ചൽ പിന്നെ മങ്ങിച്ച് കടുകൂടെല്ലാം പോയിട്ട് രാഹത്തിൽ അടിച്ചിട്ട് ഒരു ബൂടൽ ബൂതെങ്കിൽ പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു കിടക്ക നിന്നും തീരില്ല. ഇതല്ല മുസീബത്തെ കിടത്ത രോഗത്തെ കിടക്ക അപ്പല്ല കിടക്കുക തീരാ. ഇസ്ലാം സുന്നത്തായിട്ട് പഠിപ്പാട്ടി ഒരു കിടത്തുണ്ട് ഉറക്കുണ്ട് കോളുടെ ഉറക്ക് എപ്പോ ചെന്നെങ്കിൽ ദുഹ്റു ബാങ്കിടെ കാണുന്ന ഒരു അരഗണ്ട ഒരു മുക്കാൽ ഗണ്ട ഒരു കാൽ ഗണ്ടെങ്കിൽ ഉറങ്ങണം. ഹൈലൂലത്ര ഉറക്ക് ഹൈലൂലത്ര ഉറക്ക് ചെല്ലുന്നത് കറബിയിൽ ഒരു വിശ്രമത്തെ ഉറക്ക് അത് ബുദ്ധിക്കും നല്ലത് ശരീരത്തിനും നല്ലത് എല്ലാത്തിനും നല്ല ഒരു ഉറക്ക്. എന്റെ അംഗനവാടിയിലുള്ള മക്കളെല്ലാം ഉറക്കെടുത്തെല്ലാം കണ്ടുകൊണ്ട് ടീച്ചർമാർ അംഗനവാടിൽ ആ ടൈമിൽ ഒരു ഉറക്ക് കൊടുക്കൂടെ ഭാര്യ നല്ല സുന്നത്തായ ഉറക്കായ ഉറക്ക കാളമ്പാട് സാദ് ഉറങ്ങിയോണ്ടുണ്ടെങ്ങനെ അങ്ങനെ പോയ ഭർത്തക പെണ്ണിങ്ങ ചെന്ത് ഉസ്താദ് മാറാറോ ബന്ധത് ചെന്നിട്ട് കാളമ്പാട് സാദ് എനിച്ച് തെച്ചത് പിന്നെ സലാം മടക്കൽ പിന്നെ കൈ കൊടുത്തൽ പിന്നെ എന്തൊക്കെ പന്നേണ്ട കേട്ടപ്പോ സമസ്ത കാര്യക്രമത്തെ ചരിത്രമുള്ള ചെന്ന് കൊടുത്തപ്പോ കാളമ്പാട് ഉസ്താദ് മുതുക് നോക്കിയപ്പോ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ തപ്പളത്തെ മറത്തെ മടലുണ്ടല്ലേ കൊത്തരിക ഉണ്ടല്ലേ മടലുണ്ടല്ലേ കൊത്തരികളും മടലും കെട്ടിട്ടുണ്ടാകെ കട്ടിൽ അല്ലാഹുന്റെ ഹബീബ് ഉറങ്ങിയപ്പോ ഇടിച്ചു നോക്കണ സന്ദർഭത്തിൽ പുണ്യ ഹബീബിന്റെ ശരീരത്തിൽ കൊത്തിയ ഗായ പോലെ പൂന്നോണ്ടിന്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചൊല്ലുന്നത് അതിലർത്ഥ ആഡംബര ഇല്ലാണ്ട് മനുഷ്യരെ ഈ കട്ടിലുടെ റീപ്പുടെ അച്ചി ഗായഭൂതത് പോലെ കാണ്ട് നിനക്ക് വന്നത് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതായിട്ടിണ്ട് അത്രത്തോളം സർവത്തെ ഇന്ന ജീവനശൈലി ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് അങ്ങനെ ഉണ്ട് ധാരാളം ആലിമിങ്ങളെ ചരിത്ര ചെല്ലടെങ്ക് ബഹുമാനപ്പെട്ട ഷഹീദ് സി എം ഉസ്താദിനെ ത്യാഗോജ്ജല ജീവന ചെല്ലടെങ്ക് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ കോട്ട ഉസ്താദിന് അബൂമൈറ കോട്ട ഉസ്താദിന് ജീവന ചരിത്ര ചെല്ലടെങ്ക് ബഹുമാനപ്പെട്ട ഷൈഖുന ചെറുശേരി സീനുദ്ദീൻ ഉസ്താദിന് ചരിത്ര ചെല്ലടെങ്ക് കണ്ണിയത്ത് ഉസ്താദും ബഹുമാനപ്പെട്ട ചെറുശേരി ഉസ്താദും ഒരു യാത്ര പോകേണ്ട സന്ദർഭത്തിൽ ചെറുശേരി ഉസ്താദ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന് പ്രധാന ശിഷ്യന്മാരിൽ കുട്ടപ്പ ഒരാള് പ്രധാന ശിഷ്യന്മാരിൽ പെട്ട ഒരാള് ബഹുമാനപ്പെട്ട ചെറുശേരി ഉസ്താദും അഥവാ അതേപോലെ ഉസ്താദായിട്ട് കണ്ണിയത്ത് ഉസ്താദും ഒട്ടിക യാത്ര പോകേണ്ട സന്ദർഭത്തിൽ പുള്ളി പൊറു പള്ളിയുടെ മുട്ടത്തിൽ നിസ്കരിക്കുക എത്തിയപ്പോ നിസ്കരിക്കണ സന്ദർഭത്തിൽ ഉസ്താദ് ശിഷ്യരിൽ ചെന്ന് നീണ്ടു നിക്ക് ചെന്നിട്ട് ശിഷ്യ ഇമാമത്ത് നിക്കട് മനവുമായിട്ട് ഗുരുവരനായ കണ്ണിയത്ത് ഉസ്താദ് നിക്കട് അങ്ങനെ നിസ്കാറുള്ള കഞ്ഞൽ പിന്നെ സലാം വീട്ടിയൽ പിന്നെ ദുആയുള്ള കഞ്ഞൽ പിന്നെ എനിക്കുകന്ത ജാഗ്രത സന്ദർഭത്തിൽ കണ്ണിയത്ത് ഉസ്താദ് നിസ്കരിച്ച ജാഗ്രത എണിക്കില്ല ബഹുമാനോടെ ചെറുശേരി ഉസ്താദും എണിക്കില്ല കണ്ണിയത്ത് ഉസ്താദ് ചെറുശേരി ഉസ്താദ് ശിഷ്യ എണിക്കണത് കാത്തോണ്ടുണ്ടോ? ശിഷ്യനായ ഉസ്താദ കാണാൻ മുമ്പുള്ള ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചെറുശേരി ഉസ്താദ് ചെന്ന ശിഷ്യരിൽ കേക്കട് മോടെ ഈ കണ്ണിയത്ത് ജീവനത്തിൽ തെരിഞ്ഞിട്ട് ഒരു കറാഹത്തും സമയത്ത് ആ കാത്തവണ ഇണ്ട് നീന് നന്റെ കൊണ്ടോടെ കറാഹത്ത് ആക്ക് പാട്ടുണാ ചെറുശേരി ഉസ്താദിക്ക് പിസയാർത്തായത്ത് ചെറുശേരി ഉസ്താദ് എണിച്ച് നിണ്ടത്ത് കണ്ണിയത്ത് ഉസ്താദ് പിന്നെ എണിച്ചത്ത് അർത്ഥായത്തെ മനുഷ്യര് ഇസ്ലാമിന്റെ നിയമം എങ്ങനെയാണ്ട് കേട്ടെങ്കിൽ ഇമാമും മാമുമായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചപ്പോ ഇമാമ് എണിക്കണ കാണാം ഉമ്മള് മാമോമ് എണിക്കുകയില്ല ഇമാമും
ഫസ്റ്റ് കീണിച്ചിട്ട് പോയിൽ പിന്നെ മൂമ്മടങ്ങ എണിച്ചിട്ട് പോകണോ? ഒന്നുള്ള മൂമ്മടങ്ങ എണിച്ച് ഓടുന്ന സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ലാത്തത് കറാഹത്തായിട്ട് കട. അങ്ങനെ ശിഷ്യരല് ചിലടെ മോടെ നണ്ട് കൊണ്ടു കറാഹത്താക്കണ അത് അറുത്താ ഇമാമു നീന ശിഷ്യായെങ്കും ആറായെങ്കും ഇമാമ നിന്റെ ഉണി എണിച്ചിൽ പിന്നെ മേ പിറകിൽ എന്റെ ഉണി എനിക്കുണായർ അതുകൊണ്ട് എനിക്ക് മോനെ ചന്ദ്ര ബഹുമാനപ്പെട കണ്ണീയ സ്ഥാത് ചെറുശേര് സ്ഥാതില് ചെല്ലടങ്കി പള്ളിക്ക് ചെന്നിട്ട് അങ്ങനത്തെ ഓട്ട പള്ളി ഓടരവിടകളും വിശ്വം ചെല്ലടെ പാലക്കാരൻ നിസ്കാര കഞ്ഞൽ ജുമാ നിസ്കാര കഞ്ഞൽ ഓടരവിടകള അവിടെ വേറെ കുറെ സ്വറ നടക്കിട്ട് ജുമാ അതെല്ലാം പറലാക്കിയത് അതല്ലാത്ത കുറെ സ്വറ അവിടെ പിന്നെ നടക്കിട്ട് ആ പള്ളി എന്തിനകുന്നുണ്ടാവുന്നോ? ഒന്ന് നിന്റെ ഉമ്മടയും പടപ്പടയും നിന്റെ മരിച്ചുപോയ ആളുമാറ സിയാറത്ത് നടക്കട ആ പള്ളിയുള്ള രണ്ടാമത്തെ അങ്ങനെ ഫാത്തിഹായും സൂറത്തും ഓതിട്ട് ഉമ്മകും ബാപ്പകും നിന്റെ കുടുംബത്തിൽ മരിച്ചുപോയ ആളുമാറ കബുർഗത ഉസ്താദ് അതിൽ കൂലി സവാബ് എത്ത് പാട്ട് റബ്ബേ അങ്ങനത്തെ ഒരു സംരംഭം അവിടെ നടക്കട് അപ്പൊ നീന പള്ളിയിലില്ല നിന്റെ ഉമ്മയും ബാപ്പയും പള്ളിയുടെ പരിസരത്തെ കബറസ്ഥാനത്തിൽ കാത്തോട്ടിന്റെ തന്റെ മോള് പള്ളിക്ക് വന്നടക്കുതുവാറെ കാട്ടവണ് പോണ്ടില്ല ചന്ദ്രോട് അയ്യമ്മ പേരിച്ചോണ്ടിന്റെ ആള് കബർസ്ഥാനത്തിൽ കിടന്ന് പേരിച്ചോണ്ടിട്ട് അങ്ങനെ ആശലിക്കട സന്ദർഭത്തിലൊരു ദുവാണ് സമയത്ത് കാണ്ട് അമീൻ ചെല്ലാണ്ട് ഒരു ഫാത്തിഹ ഓടാണ്ട് ഓതാണ്ട് പള്ളിയിൽ നിന്ന് നീ ഓടരുത് ഓടര ഇവിടെ കണ്ട് തരിയണ ആ കബറസ്ഥാനത്തിൽ കിടന്നിട്ടുള്ള ബാപ്പാക്കി വെച്ച ഔത്തുകോ ആ ഉമ്മാക്കി വെച്ച ഔത്തുകോ ബാപ്പാക്കി വെച്ച സമ്പത്തിൽ തിണ്ണകോ ബാപ്പ ഉണ്ടാ പഠിപ്പാട്ടി തന്നെ വിദ്യാഭ്യാസത്തിൽ കിട്ടിയ കാസിൽ നീ തിണ്ണക വേണായിട്ട് അങ്ങ ആക്കിയതിര അനുഭവിക്കുക അങ്ങ ഇല്ലാണ്ടങ്ങളെ മറന്നിട്ട് നീ ഔത്തു പോയി തിണ്ണുകല്ലേ പള്ളിയിലെ ഓടരുത് ഓടി ഓട്ടത് പണിയെന്തോണം പണിയെന്തില്ലോണം വെറുതെക്കും പോയിട്ട് റോഡ് സൈഡിലേക്കും അങ്ങാടെ സൈഡിലും ബസ് സ്റ്റാൻഡിലും ഔത്തിൽ പോയിട്ട് വെറുതെക്കും കുറുപാത്തണക്കും മൊബൈലിൽ കളിക്കും വീഡിയോ കളിക്കോ അല്ലെങ്കിൽ വീഡിയോ നോക്കുകോ യൂട്യൂബ് നോക്കുക അല്ലെങ്കിൽ വെറുതെ വെറുതെ കടിക്കോ ശ്രദ്ധിച്ചു പത്ത് നിമിഷം പള്ളിയിലേക്കടുന്ന മനോഭാവനങ്ങൾ ഇമാമും ജണ്ടും എന്തിരെ പിന്നെ ദുവും കഴിഞ്ഞൽ പിന്നെ ഇമാമും സുന്നത്ത് നിസ്കരിക്കുക ഇനിച്ചെങ്കിൽ റൂമുകൾ പോയിട്ടാലും സുന്നത്ത് നിസ്കരിക്കുക പോണ്ടെങ്കിൽ ഇമാം നിന്റെ ജണ്ടി എണിച്ചൽ പിന്നെ മൂമ്മടം കാണിക്കണോ അത് പരിപൂർണമായ നിസ്കാര എത്ര ആളുള്ള നാളെ കൂട്ടത്തിൽ അങ്ങനെ നിസ്കരിക്കണം പള്ളിക്ക് പോയിട്ട് അതല്ല ഇപ്പൊ ചെന്നിങ്ങ അർത്താവല പാലക്കാർക്ക് ഒരു നാളുണ്ട് നിന്റെ ഉമ്മ കിടന്ന് നിന്റെ ബാപ്പ കിടന്ന ജാക്കിൽ പെട്ടി കിടക്കും അപ്പൊ നിന്റെ മക്കളെ നീ കാത്തോണ്ടിക്കുമ്പോൾ നിന്റെ മക്ക അതുമാ കാത്തൊരു കാലപുറം പള്ളിക്ക് വന്നിട്ട് ഒരു കുത്തുവ സമയത്ത് നോക്കുമ്പോൾ കുറിച്ചില്ലാത്ത പാലക്കാർ അവസ്ഥ കുത്തുവ കേൾക്കും കുറിച്ചില്ലാത്ത പാലക്കാർ അതെല്ലാം സമാപനം കൊണ്ട് കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത ജനം മഹിതമായ സംഘടനയുടെ പരിസഭിച്ചിട്ട് തീരും എസ് കെ എസ് ഇവിടെ പരിസഭിച്ചിട്ട് തീരും അത് അങ്ങ് ട്രെയിനിങ് കൊടുക്കുന്ന രൂപത്തിൽ നീന മരിച്ചൽ പിന്നെ നീ കുപ്പക്കാർത്തേക്ക് കിട്ടരുതില്ല എസ് കെ എസ് ചെയ്യേണ്ടത് മരിച്ചൽ പിന്നെ സ്വത്തുണ്ടാക്കുക വേണായിട്ടുള്ളതായിട്ട് എസ് കെ എസ് ചെയ്യേണ്ടത് ഭൂമിയിൽ വോട്ടൊക്കെ നീക്കും വോട്ടില് മെമ്പറാകും പഞ്ചായത്ത് മെമ്പറും അധ്യക്ഷവും എം പിയും എം എൽ എയും മന്ത്രിയാവും വേണായിട്ടുള്ളതല്ലേ എസ് കെ എസ് ആഹൃത്തേക്ക് വേണായിട്ടുള്ള ഞങ്ങളെ ആഹൃതങ്ങൾക്കും ഞങ്ങളുടെ മക്കളെ ആഹൃതങ്ങളും ഞങ്ങളുടെ ഉമ്മബാപ്പയുടെ ആഹൃത്തെ വിജയത്തേക്ക് വേണായിട്ടുള്ള അതുകൊണ്ടുണ്ടായിട്ട് അതുപോലെ താലിമ്യങ്ങൾ ഞങ്ങൾ പിരിസഭിക്കരുത് ഈ പിരിസഭിക്കട ചെണ്ടും ചെറിയ ബിസിയല്ല ഞങ്ങൾ എന്തിർത്ത പിരിസഭിക്കട അതിർ പൊട്ടിക്കുന്ന ഇമാമായിട്ട് കിടത്ത് പ്രത്യേക സിയാറത്തിലേക്ക് പോയോണ്ട് ജാഗിയായിട്ട് ഇവിടെ മസ്ജിദുൽ ഖുബ ആ മസ്ജിദുൽ ഖുബത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങ ഒരു സ്വഹാബിയുടെ ഇമാമായിട്ട് കിടത്ത് ഖതീബായിട്ട് അങ്ങനെ ആ സ്വഹാബി എല്ലാ നിസ്കാരത്തിലും ദുഹറും അസറും മഗ്രിബും ഇശാവും സുബയും എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ ഓതിയൽ പിന്നെ ഒരു സൂറത്ത് ഓതില്ല നമ്മളെ റായത്തിലുള്ള ഫാത്തിഹ പിന്നെ സൂറത്ത് ഓതില്ല ഈ സൂറത്തിനെയും ഫാത്തിഹയുടെയും ഇടയിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഈ സൂറത്ത് ഓതുന്ന സമ്പ്രദായം അയാൾ എന്ത്
വേറെ സൂറത്തിലും പിന്നെ ഓതരുത്. ഈ ഒരു സൂറത്ത് എല്ലാ അഞ്ച് വക്ത് നിസ്കാരത്തിലും ഓതിയോട്ടിന്റെ ഫാതിയൽ പിന്നെ കുൽഹു അല്ലാഹു ഓതിയൽ പിന്നമേ പിന്നെ ഒരു സൂറത്ത് ഓതരുത്. ഇങ്ങനെ കുറേ നാൾ ഓതുക തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട കുബ പള്ളിക്ക് നിസ്കരിക്കുക പോണ്ട ഇമാം മഅ്മൂം മടങ്ങ മുസ്ലിം മടങ്ങ സ്വഹാബത്രങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയറ പോയിട്ട് കേസ് ചെന്നറ നബിയേ നിങ്ങടത്തെ സ്വഹാബി ഉണ്ടല്ലേ എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹയിൽ പിന്നെ ഖുൽഹു അല്ലാഹു അഹദ് ഓതിട്ടേ വേറെ സൂറത്ത് ഓതരുത്. അത് നിങ്ങ ഓതരുത് തങ്ങ കണ്ടിട്ടില്ല നബിയേ. വേറെ ഒരു സ്വഹാബിയും ഓതരുത് തങ്ങ നോക്കിയിട്ടില്ല നബിയേ. അത് എന്ത് സമ്പ്രദായ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അത് തപ്പുണ്ടും ചൊന്നില്ല സമാണ്ടും ചൊന്നില്ല. മസ്ജിദ് കുബാട ഇമാമടെ വിളിപ്പാട്ടിത്ത് വിളിപ്പാട്ടിന്റെ കേക്കിട് സ്വഹാബാ എന്ത് കിടാതെ സ്വറത്ത് നീ എക്സ്ട്രാ ആക്കിയോണ്ടുള്ളല്ലേ ഫാത്തിഹാൽ പിന്നെ എല്ലാ നിസ്കാരത്തും സൂറത്ത് കാണുമെന്നുള്ള ഇഖ്ലാസ് ബോധ്യോണ്ടുള്ളല്ലേ എന്ത് കേണ്ട് കേട്ടപ്പോ ആ സ്വഹാബികളുടെ ആ റസൂലല്ലാ ഇന്നി ഉഹിബ്ബുഹ സൂറത്തുൽ ഇഖ്ലാസിലൂടെ അതിയായ മുഹബ്ബത്ത് നബിയേ എനക്കുള്ളത്. ആ സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം നിങ്ങ ചൊന്നപ്പോ അത് ഓദ്യങ്ക ഉറുക്ക ഓദ്യങ്ക പത്ത് ജുസ് ഓദ്യത് പോലെ മൂന്ന് വട്ട ഓദ്യം ഉറുക്കത ഓദ്യത് പോലെ ധാരാളം പ്രതിഫലയുന്ന സൂറത്തല്ല സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് ജല്ല സൂറത്ത്. അതുകൊണ്ട് ഇന്നീ ഉഹിബ്ബുഹ ആ സൂറത്തുൽ ഇഖ്ലാസിന് നീ അതിയായിട്ട് പിരിസഭിക്കണ നബിയേ. അതുകൊണ്ട് നിസ്കാരത്തിൽ ഫാത്തിഹയിൽ പിന്നെ ഒന്ന് ഓതുക നിനക്ക് ഇഷ്ട നബിയേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലട് ഹുബ്ബുക ഇയാഹ അദ്ഖലക അൽജന്ന സൂറത്തുൽ ഇഖ്ലാസിന് ഉന്മേൽ നിന്ന് നിന്റെ പിരിസപാടുണ്ടല്ലേ അത് നിന്റെ സ്വർഗത്തേക്ക് കടത്തിരളാം മോളെ ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഇഷ്ടപ്പെട്ട മഹാനായ അല്ലാഹുവിന്റെ കൂട്ടത്തിൽ പെട്ട ബഹുമാനപ്പെട്ട സമസ്തത്തെ കോശാധികാരിയായിട്ട് ബഹുമാനപ്പെട്ട പറഞ്ഞോറു സ്ഥാത് അല്ലാഹുവേ പറഞ്ഞോറു സ്ഥാത് ഒഫാത്താവളെ കാണത്തില്ല ഒരു നാട് മുന്നളോ പിന്നെയും മക്കളെയും എല്ലാരെയും വിളിക്കട് ഒസിയത്താക്കറ ചെല്ലണായതെല്ലോ ചെല്ലട ചെന്നൽ പിന്നാട്ടിക്ക് പിന്നീട് ചെണ്ട പെണ്ണ എന്റെ ഒന്ന് ചന്തത്തിലൊന്ന് കുളിപ്പാട്ടണോണ്ട് ചെന്നപ്പോ എന്തേ ഒരു പ്രത്യേക കുളി നിങ്ങൾ വേണ്ട പിന്നെ കുസാണില് കേട്ടപ്പോ ബഹുമാനപ്പെട പാറന്നൂറ് സ്ഥാത് പിന്നീട് ചെണ്ട് പെണ്ണ നാളെ നാളെ പുതിയ ആപ്പിളാവുകൊണ്ടോ നീന് നാളെ പുതിയ പെണ്ണാവുകൊണ്ടോ പുതിയ ആപ്പിളുടെ പറത്തു വൻ പറത്തിന് പന്നാട് മാറില്ല കുളിപ്പാട്ട പണ്ടത്തെ സമ്പ്രദായ നന്റെ നാളെ നാളെ പുതിയ ആപ്പിളയായിട്ട് നാളെ കട സന്ദർഭത്തില് നന്റെ ആളും മാറു കുളിപ്പാട്ടും പുത്തുകോ അങ്ക് കഷ്ടാവിടെ വേണ്ട അതുകൊണ്ട് ഫസ്റ്റേ നണ്ടൊന്ന് കുളിപ്പാട്ട് ചെന്നപ്പോ പിന്നേക്ക് എന്തോ ഒരു തമാശ പോലെ ആയിട്ട് അത് പിന്നേക്ക് വേറെന്തും മറുത്തായില്ല അങ്ങനെ എന്തോ അങ്ങനെ ചിരിച്ചിടയും മൈമയായും ആള് കൈമ ഉൾകത്തുക പോയത് അല്ലാഹുവേ അണ്ട് ജാവുകര തഹജ്ജുദിന സമയത്ത് ബഹുമാനപ്പെട്ട ശേഖുന പാറണോ ഉസ്താദ് തഹജ്ജുദ് നിസ്കാറല്ല കഴിഞ്ഞിട്ട് അങ്ങനെ ദ്വാരം നോണ്ട് ദ്വാരം നോണ്ടുണ്ടു ദ്വാരം നിൽപ്പിന്റെ പെന്നയുടെ മുട്ട വിളിക്കട വിളിച്ച സന്തോഷത്തിൽ ചിരിച്ചിട്ട് ചെന്നത് പോലെ നാളെ പുതിയ പ്ലാവുക തയ്യാറായോണ്ടുള്ള എന്റെ ചെല്ലട് അപ്പളും മറുത്തായില്ല തെല്ല നേരായപ്പോ പിന്നൊരു റൂമിളിന്റെ പെഞ്ഞേക്ക് ശബ്ദ കേക്കട് ലാ ഇലാഹ ഇല്ലല്ലാ അങ്ങ് പുതിയ
നമ്മളെ പോയതുപോലെ പിറ്റാണ്ട് ആളും മാറും. മയ്യത്ത് കുളിപ്പാട്ടിയത് പുതിയ ഡ്രസ് ഇട്ടത് പുതിയ ആപ്പിളുടെ ചമയിക്കിടത് പോലെ കുളിപ്പാട്ടിട്ട് കഫം തുണിയല്ല ചെന്നിട്ടും മങ്ങളെ ഞങ്ങളെ യാത്രയാക്കേണ്ട കണ്ടെങ്കിൽ മരണത്തെ ശുഭവാർത്ത മുന്നുടേ കിട്ടിയോണ്ടി ബഹുമാനപ്പെട്ട ശൈഖുനാമിത്ത ബൈലുസ്താദ് ഞങ്ങളെല്ലാരെയും ആധ്യാത്മിക ഗുരുവായിട്ടിന്ന് അള്ളാഹുവെ പടഞ്ഞതമ്പുരാന്റെ അത്തിപ്പഴത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം ഇബാദത്തെടുത്തോണ്ടിന്നെ വലിയൊരു ആബിദായ ആലിമായ മനുഷ്യായിട്ടിന്റെ ശൈഖുനാ മിത്ത ബൈലുസ്താദ് അള്ളാഹുവെ ആ മിത്ത ബൈലുസ്താദ് ഇന്നും മരിക്കാത്തത് പോലെ ആ മിത്ത ബൈലു പരിസരത്തിൽ അതേപോലെ ബസ്സിൽ പോകുമ്പത്തും കാറിൽ പോകുമ്പത്തും പള്ളിക്ക് നോക്കുന്ന സന്ദർഭത്തിൽ ഉസ്താദ് ഹയാത്തിന്റെ കാലത്ത് കണ്ടതുപോലെ ഉസ്താദ് ഇന്നും കണ്ടതുപോലെ ആവുള്ളു. ആ കണ്ടിന്റെ സൈഡിൽ ചെടി കിതാബ് ചെന്ന് കൊടുക്കൊടുത്ത് കണ്ടു ആ ശബ്ദം ഇണ്ടും ഇണ്ടും കേട്ടതുപോലെ കാതുകത് പ്രതിധ്വനിച്ചോണ്ടുണ്ട് മുസ്ലിമേ ആ മരണത്തെ ഉൾക്കൊള്ളുകാവില്ല ആ മരണത്തെ അക്സെപ്റ്റ് ആക്കുകാവില്ല ഉസ്താദ് ഇന്നും ഞങ്ങൾ വിട്ടുകയുന്നത് പോലെ അല്ലാഹുവേ പാപത്തവണും നിന്നവണും ഇല്ലാത്തവണും പരിചയം ഇന്നവണും പരിചയമില്ലാത്തവണും ഒരുപോലെ മുട്ടത്തിൽ തീപ്പാട്ടി വടക്കം അറിഞ്ഞോട്ട് എന്റെ ബഹുമാനപ്പെട്ട ശൈഖുനാമിത്ത ബൈലുസ്താദ് ബഹുമാനപ്പെട്ട സമസ്തത്തെ ഉന്നത പദവിലെന്ന ഉപാധ്യക്ഷനായിട്ടിരുന്ന ശൈഖുനാമിത്ത ബൈലുസ്താദ് അല്ലാഹുവേ ബഹുമാനപ്പെട്ട ശൈഖുന കോട്ട ഉസ്താദ് ഹയാത്ത് കാലത്ത് കാലയായിട്ട് സന്ദർഭത്തില് ആരോഗ്യ സമസ്യ വന്നപ്പോ ആളെ വെളിപ്പാട്ടിട്ട് കടത്തിട്ട് പടക്ക പറഞ്ഞിട്ട് അസിസ്റ്റന്റ് കാവിയാക്കട ആണ് നിങ്ങളെ ചന്ദ്ര സൂചന കൊടുത്തപ്പോ നാണ് അർഹ അതുക്ക് അർഹനല്ല നാണ് അതുക്ക് അർഹനല്ല ബഹുമാനപ്പെട്ട കോട്ടോ സാധിച്ചുള്ള തീരുമാന കിട നിന്റെ ഹക്കായിട്ട് കിട അസിസ്റ്റന്റ് കാമിലെ നിയമക്കാ കിട മൈന് കാലിയായിട്ട് മൈന് കാലിയായിട്ട് കിട അതുകൊണ്ട് നിങ്ങളെ കാലിയാണ് അതുകൊണ്ട് ചെന്നിട്ട് ഉസ്താദിൽ ചെന്നപ്പോ അതിൽ പിന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്ത പോയി ഉസ്താദ് എന്തും എതിർപളക്ക പറഞ്ഞില്ല അതൊക്കെ ഒപ്പിത്ത് ശൈഖുനാ കോട്ട ഉസ്താദ് വഫാത്തായപ്പോ മംഗ്ലൂരും പരിസര പ്രദേശത്തിലെ സകലമാണ് ദക്ഷിണ കന്നഡ ജില്ലയിലെ നേതാക്കന്മാർ എല്ലാവരും തീരുമാനാക്കിയറ ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തവേലു ഉസ്താദ് ഇന്ന് നിങ്ങൾക്ക് ഖാലി ചെന്നിട്ട് അങ്ങനെ മിത്തവേലു ഉസ്താദിനെ കാണുക വേണായിട്ട് മിത്തവേലുക്ക് വന്നപ്പോ ചെന്നു കൊടുത്തോണ്ടുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ നാണും ഇന്നര് അങ്ങനെ ഖാലി നബിസെ വളക്ക പറഞ്ഞപ്പോ നാണ് അതുക്കില്ല നാണ് അത് പടച്ചതമ്പുരാന്റെ മുട്ടത്തില് പ്രതി ഒരു ബിസിയത്തും അല്ലാഹുവിടെ മുട്ടത്തിൽ ഉത്തര ചെല്ലണോ നാണതുക്ക് അർഹനല്ല എത്ര ശക്തി നന്റെ പൊട്ടികയില്ല നന്റെ നിങ്ങൾ വിട്ടുപിടറോ ചെന്നിട്ട് കണ്ട കണക്കുകളും വത്തായാക്കിയപ്പോ നിങ്ങളെ വത്തായത്തെയും അതേപോലെ പെരുസത്തെയും നാണ തിരസ്കാറാക്കണതല്ല ബദലക കണക്കതിൽ പേടിയാവിടും മനുഷ്യരേ അങ്ങനെ ശൈഖുനാ മിത്തവേലു ഉസ്താദ് ഇട്ടിക്കട ബഹുമാനപ്പെട്ട ശൈഖുനാ സി എം ഉസ്താദ് ഖാലിയാക്കുക സൂചിപ്പിക്കണത് അത്രത്തോളം ആ ചെന്നാൽ അത്രത്തോളം പേടി പടഞ്ഞ തമ്പുരാന്റെ വിഷയത്തില് ദീനിയുടെ വിഷയത്തിൽ സൂക്ഷ്മതയോടുകൂടെ മാത്രമേ ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തവേലു ഉസ്താദ് പളക്ക പറയൂ കിട്ടിയതുക്കും പിടിച്ചതുക്കും നീ പത്തിട്ട് അങ്ങനെ പളക്ക പറഞ്ഞിട്ട് മസാലയും ഫത്വവും കൊടുക്കട പോലും ആളല്ല അങ്ങനെ നല്ല കാണയാറെ ചിലപ്പോ നിങ്ങൾക്ക് ആവിശ്യമല്ലോ ഗുന്തിക്കുകുമായി നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലകളും പരിസര പ്രദേശത്തിൽ നിന്ന് ഏത് ജില്ലകളൊന്ന് പോയി നോക്കിയാലോ അണ്ടത്തെ കാലത്തിൽ കുട്ടിയടിക്കും കിബല തിരിക്കും പുറമായിട്ടും സൂക്ഷ്മമായിട്ട് അർഹതയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്ത ബൈലു ഉസ്താദ് പടക്കത്തു ജ്ഞാനത്തിൽ വിറാമാക്കട്ട ചുരുക്കട്ട പെരുസത്തെ മുസ്ലിമേ ആ ശൈഖുനാ മിത്ത ബൈലു ഉസ്താദ് പടച്ചവനെ മരിക്കണ നിമിഷത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന്റെ ഖിദ്മത്തിനായിട്ട് സമസ്തത്തെ നേതൃത്വം വഹിച്ചിട്ട് ബഹുമാനപ്പെട്ട മിത്തബൈലു ഉസ്താദ് വഫാത്ത് അവിടെ കാണ ഒരു വാരമുള്ള നാണും അതേപോലെ ബഹുമാനപ്പെട്ട കർണാടക സമസ്തത്തെ ഉന്നത ആലിമികൾ സൈനുള്ള അബിദീത്തങ്ങള് ജിഫ്രീത്തങ്ങള് വെൽത്തങ്ങടി ബംബ്രാണ ഉസ്താദ് ഉസ്മാൻ ഫൈസി ഉസ്താദിനെ പോലത്തെ ധാരാളം ആലിമികൾ അഞ്ചെട്ട് പത്ത് ആലിമികള് ഹാദിമായിട്ട് ഒട്ടിക്ക നാണും അങ്ങനെ പത്താളും മാറ് ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈലു ഉസ്താദ് പിന്നെ പോയാറയും കാരണം ഒന്നാമത്തതൊന്ന് രോഗിമാറ സന്ദർശന സുന്നത്തല്ലേ ചെന്നിട്ട് രണ്ടാമത് ഉസ്താദ് മക്കമ്മ ചെന്നോണ്ടിന്നറ ഉസ്താദ് ഹോസ്പിറ്റലിൽ വണ്ടില്ല മറുന്തെടുക്കുക തയ്യാറായോണ്ടില്ല
അഡ്മിറ്റ് ആവുക റെഡിയായോണ്ടില്ല, എത്ര വത്തായ അകം ഹോസ്പിറ്റലിൽ പോണ്ടില്ലാണ്ട് ചെന്നോണ്ടുണ്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാരും പോയിട്ട് അങ്ങനെ ചെന്നപ്പോ തങ്ങന്മാറും ഉസ്താദ്മാറും ചെന്നൊന്ന് കേക്കുകുമ്മയി ചെന്നിട്ട് വിത്തവേറോ സാദ്രൗത്തുക പോയപ്പോ അവിടെയും പണ്ടത്തെ പഴയ കാലത്തിരുന്ന ഒരു കട്ടിലുണ്ടത് ഞങ്ങളായത്രല്ല, സാധാരണ സീറ്റ് ഔട്ടും ഉൾഭാഗത്തിലേക്ക് കിടപ്പോ തഗ്ഗടെ ചെറിയൊരു സിംഗിൾ കട്ടില് ജണ്ട ഒന്നര ഫീട്ടാ ജണ്ട് ഫീട്ട മാത്രം അകലുള്ള ബെഞ്ച് പോലോത്തത് അങ്ങനത്തെ ഒരു കട്ടില് കാളി കട്ടില് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഒരു പായയും ഒരു തുണിയും പോലും നേടാണ്ട് ഒരു തറങ്ങണി സമയത്ത് മേക്കാണ്ട് ചരിഞ്ഞിട്ട് കിടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങപ്പടിപ്പാട്ട് രൂപത്തിൽ ഇന്നതേ കിടക്ക കിബിലയുടെ ഭാഗത്തേക്ക് അതേപോലെ ചരിഞ്ഞിട്ട് പല ഭാഗത്തേക്ക് കിബിലയുടെ ഭാഗത്തേക്ക് ആക്കിയിട്ട് കിടന്നിട്ടുണ്ടോ. അങ്ങനെ ഉൽഗദുവയുടെ സലാം ചെന്ന പുറത്തേക്ക് സലാം മടക്കിട്ട് മുഖം നോക്കിയിട്ടില്ല, തിരിഞ്ഞു തെച്ചില്ല, തിരിഞ്ഞു കിടന്നില്ല, അങ്ങനെ കിടന്നിട്ടുണ്ടോ. ആറുണ്ട് കേട്ടപ്പോ സാദ്രമക്ക ചെന്നറ തങ്ങ വന്നറ ചെന്നപ്പോ അതങ്ങനെ എണിച്ചിതിച്ചെത്ത് ആരോഗ്യത്തോടു കൂടെ ഇന്നവണ്ട് പോലെ ഒരു രോഗലക്ഷണം ഇല്ലാണ്ട് ഒരു സുസ്തു സമയത്തെ കാണാത്ത രൂപത്തിൽ നല്ല ഇൻട്രസ്റ്റോടു കൂടെ എണിച്ചു തെച്ചെത്ത് അങ്ങനെ തെച്ചിട്ട് പടക്ക പറയുക തുടങ്ങിയത് ചുമ്മ പടക്ക പറയരുത് നിപ്പാട്ടി ഉസ്താദ് ഒരു അരഗണ്ടടെ കാണയാറ് പടക്ക പറയട പ്രതിന്റെ പുതിയ പുതിയ മസാല ചെല്ലട് ഒരു പിസയിലെ ചെന്നിട്ട് ചമച്ച് ചിരിച്ചെത്ത് കുസാള് പടക്ക പറഞ്ഞിട്ട് ഞങ്ങളെ മനസ്സിൽ ഞങ്ങളെ മുഖത്തുള്ള ബേജാറ് കാണ്ട സന്ദർഭത്തിൽ ചിരിപ്പാട്ട് പടക്ക ചെല്ലട് സംഘടനയുടെ വ്യവസ്ഥയും സംവിധാനത്തെ പിസയും ഇങ്ങനെ സംഘടന മുന്നോളുക്കുമ്പോൾ ചെന്നിട്ട് പള്ളി മദ്രസത്തെ പിസയും സമസത്തെ സ്ഥാപനത്തെ പിസയും ചെല്ലട് ഘട്ടത്തിൽ നടക്കുന്ന ദീനി താഴ്വത്തിന്റെ പിസയും ചെല്ലട് ഇങ്ങനെ കൊറേ ബിസിയുള്ള പുതിയ പുതിയ ബിസിയുള്ള ചെല്ലട് ഇതെല്ലാം ചെല്ലും ഒത്തുകൊട്ടിക്കുന്ന ഒരു സ്ഥാനം എന്തൊക്കെ സ്ഥാനേ ഈ ഉഷാറില്ലാത്ത സമയത്ത് ഇതെല്ലാം ഇങ്ങനെയുള്ള എന്തൊക്കെ പടക്ക പറയണ്ട് ചെന്നപ്പോ ചിരിച്ചിട്ട് ചെല്ലട് നിങ്ങത് അഗത്യ പറു കേട്ടുള്ളൂ ചെന്നിട്ട് ഇന്നും ബഹുമാനപ്പെട്ട ശൈഖുനാം ഇത്തവയിലൊരു സ്ഥാന ചുമ്മനേറെ പടക്ക പറഞ്ഞിട്ട് ലാസ്റ്റ് ബഹുമാനപ്പെട്ട വെൽത്തങ്ങടി തങ്ങ ചെല്ലട് സ്ഥാനേ ഒന്ന് ഹോസ്പിറ്റലിക്ക് പോയെങ്കിലേ മക്കളുടെ നിങ്ങൾ ചെന്നോണ്ടുള്ളത് പോണ്ടില്ല പോണ്ടില്ല ചെന്നോണ്ടുള്ളത് ഒന്ന് പോയിട്ട് ഒരു ഗ്ലൂക്കോസ് കൊടുത്ത് എങ്ങാ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത എനർജി ഉണ്ടല്ലോ ഉഷാറാവിടല്ലേ ഒന്ന് ഹോസ്പിറ്റലിക്ക് പോയി എന്തേണ്ട് കേട്ടപ്പോ പോണ്ടിങ്ങനാണ് മുങ്ങൾ പോണ്ടില്ലേ നിങ്ങൾ ചെന്നിട്ട് പോണാ ചെന്ന് അതും ചിരിച്ചിട്ടേ ഒരു ജോറാക്കള രൂപത്തിലും തമാശാക്കള രൂപത്തിലും അതും ചെന്ന് ഇന്നും കുറെ നേരം അതിച്ചിട്ട് വത്തായാക്കി ദുസ്താദേ നിങ്ങും പണ്ട ഒന്ന് ടെസ്റ്റാക്കിട്ട് പറ അഡ്മിറ്റ് ആവുകില്ലാണ്ട് ചെന്നപ്പോ ലാസ്റ്റ് ഗുസ്താദ് തല്ലു ജോറ നിങ്ങൾ നിന്റെ മുട്ട പന്തിരന്റെ സന്ദർശനത്തുക അതെല്ലാം നമുക്ക് ചികിത്സത്തിക്ക് വന്നതാണ്ട് കേട്ടിട്ട് നിങ്ങൾ നിന്റെ നോക്കുക വന്നതല്ലേ രോഗിമാരെ നോക്കുന്നത് സുന്നത്തല്ലേ ദ്വാര പാട്ടത് സുന്നത്തല്ലേ അതെല്ലാം ചെന്നൊരു ഓരോരുത്തക്കും കൈ തണ്ട് എല്ലാവർക്കും ദ്വാരക്കട ദ്വാരക്കും ചെല്ലട എനിക്കെല്ലാവർക്കും ചെമ്മനേറെ ദ്വാരന്നത്ത് ഇന്ന് പോറുകൊണ്ട് ചെന്നപ്പോ പിന്നെയും മുന്നേ ഉസ്താദം മാറി ചെന്നൊരു ഉസ്താദേ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ആക്കിട്ട് വന്നെങ്കേ ശ്രീഖുനാമിത്തബയിൽ ഉസ്താദ് അപ്പ ചെന്നൊരു പളക്കമുണ്ട് തെല്ലു ചോറില് ചെന്നത് പോലെ ഉസ്താദും മാറ നന്റെ പെഞ്ഞൈ മക്കളെ മുഖം കണ്ടിട്ട് നന്റെ പെഞ്ഞൈ മക്കളെ എതിർല് ഔത്തിലൊന്ന് കിടന്നിട്ടൊന്നും മരിക്കൊക്കെ കൊടുറു സ്ഥാദും മാറി ഇന്ന് നക്ക് മറന്ന് വേണ്ട ഇന്ന് നക്ക് ഹോസ്പിറ്റല് വേണ്ട എവിടെ കുന്നാണ് പണ്ടില്ല നിന്റെ പെഞ്ഞൈ മക്കളെ സന്നിധിൽ നക്ക് മരിക്കൊക്കെ കൊടുറു ചെന്നിട്ട് ശൈഖുനാമിത്ത ബൈറു സ്ഥാദ് ചെല്ലടങ്ങല്ലോ സ്വാലിഹ്യങ്ങളായ ആളന്മാർക്ക് കൊടുക്കുന്ന തൗഫീഖായിട്ട് കിട മരണത്തെ ശുഭവാർത്ത അങ്ങനെ റെഡിയായിട്ട് കിടറ് കടവാടങ്ങളിൽ ഇല്ലെങ്കും ഉണ്ടാ ചന്ദ്രങ്ങ തനിക്കാകുന്ന സമയം കിട്ടറ് പളക്ക പറയണായ ആളുമാറിൽ പളക്ക പറയുന്ന സമയം കിട്ടറ് തെങ്ങി മക്കളിൽ ചെല്ലണായി ബിസേത ചെല്ലുകുന്ന സമയം കിട്ടറ് അങ്ങ് ലാസ്റ്റ് കഥ
മരണത്തെ ചരിത്രം ഒന്ന് കേട്ടു നോക്കിയുള്ളറോ, ബഹുമാനപ്പെട്ട കേട്ടി മാനുസ്താദര മരണത്തെ ചരിത്രം ഒന്ന് കേട്ടു നോക്കിയുള്ളറോ, ബഹുമാനപ്പെട്ട പാറണോറോ സാദ മരണത്തെ ചരിത്രം ആ ചെന്നതല്ലേ, ബഹുമാനപ്പെട്ട ശൈഖുനാമിത്തവയോ സാദര വഫാത്ത്, ബഹുമാനപ്പെട്ട കാസിമു സാദര പോലോ താലിമിങ്ങളെ വഫാത്ത്, പടച്ചവനെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആലാനുടെ ചരിത്രം നിങ്ങൾ കേട്ടതല്ലേ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആലാൻഹു അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒട്ടിക്കുന്ന പിരുസത്ത സ്വഹാബി, നീഗ്രോ വർഗത്തിൽപ്പെട്ട കർകർത്തനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്ത് സ്വീകരിച്ചപ്പോ ഉമയ്യത്ത് ഇബ്നു ഖലഫും അബൂ ജഹലും വിവിധ രൂപത്തിൽ അക്രമവും ഹിംസയും ചിത്രഹിംസയും കൊടുത്തിട്ട് കൊള്ളുക പ്രയത്നമാക്കിയ സന്ദർഭത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിന്റെ കാസ് കൊടുത്ത് ബരക്കെടുത്തിട്ട് പിന്നെ ഹബീബിന്റെ സന്ധി കൊമ്പയുടെ സ്വതന്ത്രനാക്കി വിട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു, ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പിന്നെ ഹബീബ് വഫാതായിൽ പിന്നെ മദീന നഗരിൽ നിന്നേ ഇല്ല, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു മദീനത്തെ വിട്ടിട്ടോ ഷാം ചെല്ലറായത്തിക്ക് പോയത് പിന്നെ മദീനത്തിക്ക് വന്നേ ഇല്ല, അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനോ ഷാമുക്ക് പോയിട്ട് ഒരു വർഷാവിടെ സന്ദർഭത്തിൽ അതാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു കിനാവ് കണ്ട് അല്ലാഹുവിന്റെ റസൂലായിട്ട് ഇവിടെ കിനാവോട് വന്ന് ചെല്ലുന്നത് യാ ബിലാൽ യാ ബിലാൽ ജഫൗതന വഖറജ്ത മിൻ ജിവാരിന ബിലാലേ നിന്റെ വിട്ടു ദൂരെ പോയ ബിലാലേ ബിലാലേ നിന്റെ മറന്നു പോയ ബിലാലേ എന്റെ ബിലാലേ നീ പണ്ടില്ല നിന്റെ കാണുകില്ലാത്തത് ബിലാലേ ഷാമു ചെല്ലുന്ന റായത്തിൽ നിന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പുണ്യ ഹബീബിനെ കിനാവിൽ കണ്ടപ്പോ ഉമ്മാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ ചെല്ലട ഫഖ്സുദ് ഇലാ സിയാറതിനാ ബിലാലേ ഞങ്ങളൊന്ന് സിയാറത്താക്കുക മദീനത്തേക്ക് വാ ബിലാൽ ബിലാൽ റളിയല്ലാഹുവിനെ ഞെരിച്ച് ജനിച്ച് തെച്ചിട്ട് എന്തോ ഒരു സ്വപ്ന പടച്ചവനെ ദുസ്വപ്നാവുകില്ല ശൈത്താനി എത്ര കിനാവാകാവുകില്ല നിന്റെ ഹബീബ് നിന്റെ മുട്ട വന്നപ്പോ മുട്ട വന്നിട്ട് ചെന്നത് അപ്പമേ സുബൈ അവിടെ കാണുമെന്നുള്ള കിട്ടിയ ഷർട്ടും കോത്തോണ്ട് ബിലാൽ റബാഹ് റളിയല്ലാഹു തആല അൻഹു മദീനത്തേക്ക് പോയി പണ്ട ചെന്നത് പെങ്ങീടിലും ചെന്നിട്ട് ഉത്തരി ഇളിഞ്ഞത്ത് നടക്കുക തുടങ്ങിയത് നടക്കുക തുടങ്ങിയ ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ണട തന്നെ ഇളിപ്പാട്ടിയോട്ട് ഇളിപ്പാട്ടിയോട്ട് മദീനത്തേക്ക് നടന്നിട്ട് നിങ്ങൾ കെട്ടല നടന്ന് നടന്ന് നടന്നിട്ട് മദീന മുനവ്വറയിലെത്തിയപ്പോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പുണ്യ ഹബീബിന്റെ ശറഫാകപ്പെട്ട ഖബ്ർ ശരീഫിന്റെ മുട്ടതീക്കട വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശറഫാകപ്പെട്ട ഖബ്റിൽ നിന്നിട്ട് പിടിമണ്ണെടുന്ന തലക്കിടക്ക് തുടങ്ങിയത് ഖബ്റിന്റെ പരിസരത്ത് പൊറളക്ക് തുടങ്ങിയത് യാ റസൂലല്ലാഹ് തങ്ങളെ നന്ന മറന്നിട്ടില്ല നബിയേ തങ്ങ ഇല്ലാത്ത മദീനത്തിൽ നാണെങ്ങനെ ദൈക്കര നബിയേ തങ്ങളുടെ മേളിന്റെ പിരസ ഇല്ലാണ്ടല്ല പോയത് നബിയേ തങ്ങ ഇല്ലാത്ത മദീനത്തെ നക്ക് സങ്കല്പിക്കുക സമയത്താവില്ല അത് കൊണ്ട് പോയത് നബിയേ മറന്നിട്ടില്ല നബിയേ ദൂറായിട്ടില്ല നബിയേ ഞങ്ങളെ ഒട്ടിക്കുന്ന ആണുള്ള നബിയെ ചെന്നിട്ട് ചുമ്മനേറെ ചുമ്മനേറെ പുൽപുട്ടത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങൾ മദീനത്തെ മുനവ്വറുള്ള പുണ്യ ഹബീബിന്റെ റൗളാ ശരീഫിന്റെ മുട്ട വന്നിട്ട് പൊറളോണ്ടുള്ളത് പുൽപുട്ടോണ്ടുള്ളത് മണ്ണെടുത്ത് തലക്കിട്ടോണ്ടുള്ളത് വിസയ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അങ്ങക്ക് വിസ കിട്ടിയപ്പോ ഓടിയോണ്ട് വന്നറ ജണ്ടാളും പുണ്യ ഹബീബിന്റെ പുള്ളിയന്മാർ ഓടിയോണ്ട് വന്നറ ബിലാൽ തങ്ങൾ ഇറങ്ങി വിളിച്ചറ് ബിലാൽ റളിയല്ലാഹു അൻഹു പളക പറഞ്ഞറ് ബിലാൽ തങ്ങളെ ജണ്ടാളി മറുകി പിടിച്ചിട്ട് മുത്തുകു തുടങ്ങിയത് ചെമ്മനേറെ പുൽപൊട്ടത്ത് താങ്ങുക സമയായപ്പോ ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങളിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ചെന്നറ് ബിലാലെ ഒന്ന് മദീനത്തെ പള്ളിയിൽ പത്തിട്ടൊന്ന് ബാങ്ക് കൊടുക്കറു നിന്റെ കൊണ്ടാവാത്ത വിസയത്തെ നന്ദി ചെന്നിറണ്ടാ നിന്റെ കൊണ്ട് മദീനത്തെ പള്ളിയിൽ പുണ്യ ഹബീബില്ലാത്ത മദീനത്തില് ബാങ്ക് കൊടുക്കുക നിന്റെ കൊണ്ട് സാധ്യയില്ലാത്തത് അത് കൊണ്ടാണ് ബാങ്ക് കൊടുക്കുക തയ്യാറല്ലാണ്ട് ചെന്നപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഹസൻ ഹുസൈനെ തങ്ങന്മാർ ഒത്തായി ആക്കിയറ് ബാങ്ക് കൊടുത്തിട്ടേ തീരു നിങ്ങൾ കൊടുക്കാത്ത ബാങ്ക്
നിങ്ങളെ ഭാങ്കിട ശബ്ദം കേൾക്കാതെ മദീന ഇണ്ടും ഉറങ്ങിട്ടുണ്ടോ, ഇണ്ടും ഉൾപ്പെട്ടോണ്ടുണ്ടോ, ഇണ്ടും ബേജാറിലുണ്ടോ, ദുഃഖത്തിലുണ്ടോ? ഇന്നും ആ മദീന പുണ്യ ഹബീബിയുടെ വഫാത്തിൽ പിന്നെ ഇഷാറത്തായിട്ടില്ല. ഒത്തായത്തിന് സൈക്കു തീരാണ്ട് ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ മിനാറത്തേക്ക് പെട്ടിട്ട് പങ്കോടുക്കു തുടങ്ങിയത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇർതജത്തിൽ മദീനത്തു വസാഹു വബകൂ ബിലാലിബ്നു റബാഹ് റളിയല്ലാഹുവിന്റെ പാങ്കുളി കേട്ട സന്ദർഭത്തിൽ മദീന നഗരി പ്രകമ്പനം കൊള്ളുക തുടങ്ങിയത്. മദീന വൈബ്രേഷൻ ആവുക തുടങ്ങിയത്. മദീനത്തിൽ ഇന്ന് സകലമാനാളും ആറ് ബിലാൽ തങ്ങളെ ബാങ്ക് കേട്ടപ്പോ ഉൾപ്പെടുക തുടങ്ങിയർ. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് ഇങ്ങനെ മുന്നൊളുകും പോയത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ സല്ലല്ലാഹു ബിലാൽ റളിയല്ലാഹുവിന്റെ കണ്ണിലെ തണ്ണി പൊട്ടുക തുടങ്ങിത്ത്. അവർ തമ്മിലുള്ള ബിലാൽ റളിയല്ലാഹുവിനോട് ഏതച്ചിത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ തണ്ണി മുഖത്ത് വീതിയർ. ബിലാലേ ബാങ്കൊന്ന് പൂർത്തിയാക്കു ബിലാലേ. ബിലാൽ റളിയല്ലാഹുവിനെ എണിച്ച് നിന്നെ ബാങ്ക് അങ്ങനെ പൂർത്തിയാക്കുക വേണായിട്ട്. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അങ്ങനെ ബാങ്കുകാർ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് ോടുകൂടെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ബായി പണ്ടില്ല പളക്ക പറയുകാവില്ല, അത്രത്തോളം ബായിയെല്ലാം ഉണങ്ങി പോയിട തണ്ണിങ്ങനെ ഒഴുകുക തുടങ്ങിയത്. പുണ്യ ഹബീബില്ലാത്ത മദീനത്തിൽ പുണ്യ ഹബീബിയുടെ പേര് ചൊല്ലുക ആവില്ല ബിലാൽ തങ്ങളുക. ആ സന്ദർഭത്തിൽ അതാ ലം യബ്ഖ ദൂ റൂഹിൻ ഇല്ലാ ബകാ വസാ ജീവയില്ല സകലമാന വസ്തുവും മനുഷ്യവും മനുഷ്യേത്ര ഇതള പ്രാണി സമേത ഉൾപ്പെടുക തുടങ്ങിത്ത്. സൈക്കു തീരാട്ട് ആളുമാർ ഉൾപ്പെടുക തുടങ്ങിയത്. സകല ആളുമാറും പള്ളിക്ക് ഓടിയോണ്ട് വന്നത്. ആണും പെണ്ണും പള്ളിയുടെ പരിസരത്ത് നിറഞ്ഞത്. അബുഈസ റസൂലുള്ളാഹ് തങ്ങളെ മുട്ടനാള് വന്നോട്ടിക്കട നബിയേ കൂടെ ഇല്ലെങ്കിൽ നിന്റെ കൽബുളും നിന്റെ മനസ്സിലും നിന്റെ കണ്ണുകളും നിന്റെ ഓരോരു ശബ്ദത്തിലും പുണ്യ ഹബീബേ നിങ്ങ മാത്രം ഉള്ളത് നബിയേ. നിങ്ങ ഇല്ലാത്ത മദീനത്തിൽ നിന്റെ കൊണ്ട് നയിക്കുക ആവില്ല റസൂലേ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു മദീന വിട്ടുതോ ചെമ്മെ വർഷ ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമില് പോയിട്ട് തെച്ചിരുണ്ട് കണ്ടെങ്കും പുണ്യ ഹബീബിയുടെ വഫാത്തിൽ പിന്നെ ബിലാൽ റളിയല്ലാഹുവിന്റെ പായിൽ ചിരിക്ക ചന്ദ്ര വന്നിട്ടിക്കല. ബിലാൽ റളിയല്ലാഹുവിന് ചിരിച്ചിട്ടിക്കല. ബിലാൽ റളിയല്ലാഹു തആല അൻഹു സന്തോളപ്പെട്ടിട്ടിക്കല. ബിലാൽ റളിയല്ലാഹു അൻഹു എപ്പോഴും ഉൾപ്പെട്ടത് തെങ്ങിയും കുടുംബത്തെങ്ങും സമാധാനാക്കിയെങ്കും ബിലാൽ ഇണ്ട് ഹബീബ് മരിച്ചത് പോലെ ആ ബേജാറ് വർഷഘട്ടലത്ത് വർഷഘട്ടല കഞ്ഞിൽ പിന്നെയും ഇന്ത് അങ്ങനെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു വഫാത്ത് ആവുക വേണായിട്ട് കിടക്കട സന്ദർഭ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹളറായ സന്ദർഭ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മരണ വേദന അനുഭവിക്കുന്ന സന്ദർഭത്തിൽ സക്കറാത്തിന്റെ സന്ദർഭത്തിൽ ബാക്കി ആളുമാർ കുടുംബത്തും ശബ്ദബായിലേക്ക് കാട്ടിക്കും ഒത്തും കണ്ണിട തണ്ണെളി പാട്ടും ഒത്തും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അണ്ടത്തോടെ ചിരിക്കാതെ സന്തോളപ്പെടാതെ ബിലാൽ തങ്ങള് അല്ലാഹുവിന്റെ റബ്ബ് ബഹുമാനപ്പെട്ട റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശിഖായിട്ടുന്ന ബിലാൽ തങ്ങള് സക്കറാത്തിലേക്കുള്ള സന്ദർഭത്തിൽ ചിരിക്കുക തുടങ്ങട് ചിരിക്കുക തുടങ്ങട് തെങ്ങയും കുടുംബത്തെങ്ങും ചുറ്റുഭാഗത്തിൽ ഉൾപ്പെട്ടോണ്ടുള്ളത് ശൈക്കുക തീറാണ്ട് പെങ്ങി സമാധാനാക്കിയോണ്ട് തലയും നെഞ്ഞും അങ്ങനെ പൂഞ്ഞു കൊടുത്തോണ്ട് വായിക്കങ്ങനെ തണ്ണി വീതി ഓണ്ടിക്കട സന്ദർഭത്തില് സക്കറാത്തിൽ നിന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു മാത്രം ചിരിച്ചോണ്ടുണ്ടോ പെങ്ങി
ഇണ്ടത്തോളെ പുൽപ്പെടാതിരിക്കാതെ നിങ്ങ ഇണ്ടത്തോളെ പുൽപ്പെട്ടോണ്ടി നിങ്ങ ഇപ്പെന്തുകളെ ചിരിക്കണേണ്ട് കേട്ടപ്പോ സഖറാത്തിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ചൊല്ലപ്പെട്ടേ ഈ ഭൂമിയിൽ ബീച്ചിട്ട് നാണ ഇണ്ടത്തോളെ ചിരിക്കാതെ സന്തോളപ്പെടാതെ സന്തോളാക്കിണ്ടായോണ്ടുണ്ട് എന്ത് കേട്ട് കേട്ടപ്പോ നിന്റെ ഹബീബിടെ മുട്ട സേറകുന്നൊക്കെ സമയായിത്തല്ല റബ്ബേ നാണ് നിന്റെ ഹബീബിടെ മുട്ട പോയോണ്ടുള്ളതല്ലേ നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക പോയോണ്ടുള്ളതല്ലേ നിന്റെ ചിരിക്കാണ്ട് എപ്പ ചിരിക്കണോ ചെന്നിട്ട് പെഞ്ഞേടൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അന്ന് ചെന്നിട്ടില്ലെങ്കിൽ അത് മോനെ പിരിസപ്പാട് ചെന്നെങ്കിൽ അങ്ങ് പിരിസമിച്ച പടചിതമ്പുരാനക്ക് വേണായിട്ട് മാത്ര ബഹുമാനപ്പെട്ട സമസ്ത താലിമീങ്ങളെ ഓരോരുത്തര ചരിത്രത്തിൽ നോക്കിയുള്ള ദീർഘചൊള്ളുക സമയത്തെ അഭാവ ഇന്നതിൽ നിപ്പാട്ടെങ്കും ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതേപോലെ വിഷലിപ്തമായ കടാരി കൊണ്ടിട്ട് പള്ളിയുടെ ഉൾഗത്തില് അബ്ദുറഹ്മാൻ പിന്നെ മജൂസിയായ മനുഷ്യ അബൂലു ഉരുവത്ത് ചിലരുടെ മനുഷ്യ വിഷലിപ്തമായ കടാരി കൊണ്ടിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൊന്ന ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട് കുത്തിയ ചരിത്ര ബഹുമാനപ്പെട്ട ഉമർ തങ്ങളെ കുത്തിയപ്പോ ഓട്ട സന്ദർഭത്തിൽ ആളുമാർ പിടിച്ചു വെക്കുക പ്രയത്നാക്കര നിസ്കാരത്തേടല് പൈമൂന്ന് ആളുമാർഗമണ് കുത്തിയ പള്ളിനുള്ളിൽ പൈമൂന്ന് സ്വഹാപത്രങ്ങൾ ഷഹീദാവിടർ ചുമ സ്വഹാപത്രങ്ങൾ അടിയും ആവിടർ അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അവിടെ കുത്തിയ ബൂലു ഉരുവത്ത് അവന്റെ ശരീരത്തിൽ കടാരങ്ങനെ കുത്തിയിട്ട് ആത്മഹത്യയാക്കിയ പള്ളിയുടെ ഉൾഗത്തിലെ ആവണോ അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരമുള്ള സ്വഹാപത്രങ്ങളെ കഴിഞ്ഞൽ പിന്നെ അബറായിട്ട് എണിച്ചത് അബറാവിടെ സ്വഹാപത്രങ്ങളെ കേക്കിട്ട് നിസ്കാരത്തെ പൂർത്തിയാക്കിയറായില്ലേ ചെന്നിട്ട് ദീർഘ ചരിത്രി അത് അന്തും ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അന്നോടെ ഒത്തുകുകും പോയർ സീരിയസ് ഉണ്ടോ പള്ളി പള്ളിയുടെ ഉൾഗത്തെ പള്ളി ഓപ്പൺ ആയിട്ട് കരളുള്ള പുറത്ത് വന്നത് പോലെ ചോരങ്ങനെ ഒഴുകിയോണ്ടുണ്ടോ ഒഴുകിയോണ്ടുണ്ടോ വിദഗ്ധ വൈദ്യന്മാർ ചികിത്സാഹിയർ വിദഗ്ധ വൈദ്യന്മാർ മദീനത്തെ വൈദ്യന്മാർ അതേപോലെ വട്ടകത്തെ പാളങ്ങനെ കറന്നിട്ട് വെച്ച പാളങ്ങനെ ബാഗ് വെത്തിയപ്പോ അത് വെച്ചത്തോടുകൂടെ വേത്ര പറത്ത് പോയെങ്കിൽ ജീവിതത്തിൽ അപായം ഉണ്ടോണ്ട് കണക്ക് അങ്ങനെ കൂടി പാട്ടിയപ്പോ ചോരട്ടെ ഒട്ടിക്ക പാളം പോയത് സ്വഹാപത്രങ്ങ വൈദ്യന്മാരായ സ്വഹാപത്ത് ധൈര്യവിട്ടറ് അതേപോലെ പിന്നെയും അതേപോലെ ദ്രാക്ഷയുടെ ജ്യൂസ് ആക്കിയെടുക്കും വന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈക്ക് കൂടി പാട്ടിയത് തെല്ലെങ്കും ചോര കെട്ടിച്ച് അതേപോലെ പുളിയുന്ന കാരണത്തിൽ ചെന്നിട്ട് അണ്ടത്തെ പ്രാസം പ്രാഥമിക ചികിത്സ എങ്ങനെ ആയിട്ടുണ്ട് അത് കൂടി പാട്ടിയപ്പോ ബഹുമാനപ്പെട്ട ഉമർ തങ്ങളെ ഭയത്തിൽ നിന്നിട്ട് ചോരയുടെ കുട്ടിക്ക് അതേപോലെ ദ്രാക്ഷയുടെ ജ്യൂസും അതിലെ അതിലെ തണ്ണിയും അങ്ങനെ ഒഴുകു തുടങ്ങിയത് സ്വഹാപത്ത് കൈവിട്ടറ് എല്ലാരും ധൈര്യത ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സുക വല്ലാത്ത ബേജാറ് എന്ത് ബേജാറുണ്ട് തരിയണാ മരിക്കിടുതല്ല ബേജാറ് മനുഷ്യ മോണ്ടെ വിളിക്കണ മോണേയാ അബുദല്ലാ ഉമർ നിങ്ക സലാം ചെന്നുരേട്ട് പോയിട്ട് ചെല്ലണോ വലാത്തുൽ അമീറുൽ മുഅ്മിനീന നിങ്ങൾ നിങ്ങൾക്ക് സലാം ചെന്നുറേണ്ട് ചെല്ലുകു തീറ ഉമർ ചെന്നേണ്ട് ചൊല്ലണോ എന്തേണ്ട് കേട്ടങ്കാ ഫഇന്നി ലസ്തുൽ യൗമലിൽ അമീലിൽ മുഅ്മിനീന ബിഅമീർ ഈ നിമിഷത്തിൽ നാണ് ഈ ഉമ്മത്തക്ക് അമീറല്ല നല്ല കാളുള്ള തീനറ് നാണ് പോക പറത്തായിട്ടുള്ളവണ് അതുകൊണ്ട് ആയിഷാടെ മുട്ട പോയിട്ട് സലാമ ചൊല്ലണോ ചെന്നിട്ട് പോയിട്ടാ നീ ആയിഷ ഉമ്മടെ വെട്ടിക്ക് കേക്കണോ ബാപ്പ കടത്തിയത് നണ്ടേ തന്റെ വാപ്പക അള്ളാഹുന്റെ ഹബീബിടെ ഒട്ടിക സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഒട്ടിക കിടക്കുകുത്തല്ല കബറുക ജാഗതറമാ ചെന്നിട്ട് ആയിഷ ഉമർ റളിയല്ലാഹു അൻഹാട ഉത്ര ഉൽഗത്തിലല്ലേ പുണ്യ ഹബീബിടെ റൗദ ശരീഫുള്ളത് അതല്ലാഹുന്റെ ഹബീബ് ആയിഷ റളിയല്ലാഹു അൻഹാട മാപ്പിളയായിട്ടിക്കട പിന്നെ മുട്ടത്തിൽ കിടന്നിട്ടുള്ളത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിട്ടിക്കട അത് ആയിഷ റളിയല്ലാഹു അൻഹാട ബാപ്പയുടെ ഖബറായിട്ടിക്കട ബാപ്പയും മാപ്പിളയും ഒട്ടിക
കിടന്നിട്ടുള്ള ജാഗ് ആ റൂമിന്റെ ഉള്ളിൽ ഇന്ന് ഒരു കബറുക്ക് മാത്ര ചാൻസ് ഉള്ളത് ആ കബറാ ലഖദ് കുന്തു അദ്ദഹിറു ദാലിക്കൽ മകാൻ ആ ശരീരത്തിനാണിൽ നഫ്സീനൊക്കെ വേണമായിട്ട് എടുത്തു വീച്ചത് ആ ജാഗട ആ ഒരു കബറു കബറുള്ള ജാഗത് നക്കുള്ളത് നാണ് മരിച്ചങ്ങനെ എന്റെ ബാപ്പടയും എന്റെ മാപ്പിളയുടെ വെട്ടിക കിടക്കുന്ന ചെന്നു എടുത്തു വീച്ചിട്ടുള്ളത് അപ്പ ചന്ത് ബാപ്പത് കേട്ടുകൊണ്ടുണ്ട് കൊടുക്കുക അവിടാ ചെന്നിട്ട് ആ സന്ദർഭത്തിൽ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചെല്ലട ലഊതിറന്നഹുൽ യൗമ അലാ നഫ്സീ ഉമർ തങ്ങളത് കേക്കറേണ്ട കണ്ടെങ്കിൽ നിന്റെ മാപ്പിളയും നിന്റെ ബാപ്പിളയുടെ ബാപ്പട വെട്ടിക കിടക്കുക അർഹനായ ഒരു വ്യക്തി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ അത് ഉമർ തങ്ങളായിട്ട് കട അതുകൊണ്ട് ഉമർ കേട്ടെങ്കിൽ നമുക്ക് തറാട്ടിക്കൊകാവില്ല അത് ഉമർക്ക് നാണ് പുട്ടു തന്നെ ചെന്നിട്ട് ഔത്തിലിട്ട് അകശിപ്താക്കിയത് ഐഷാറലിയല്ലാഹു അൻഹു ഉമർ തങ്ങളെ മുട്ട പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അൻഹു കേക്കട പോയ വിസ എന്തായിത് നിന്റര എന്തായിത് വിസയാണ്ട് കേട്ടപ്പോ ഉമ്മ ചെന്തത് നിനക്ക് പുട്ടു തന്ന റൂളാണ്ട് ചെന്നപ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പടച്ചവനെ നക്കത് കിട്ടിത്തല്ലേ അൽഹംദുലില്ലാ പിന്നെ അതേപോലെ സ്വഹാബ തങ്ങൾ ചെണ്ട സ്വഹാബ നാണുമോത്ത് മരിച്ചങ്ക കബറുടെ മുട്ട കൊമ്പോണ് കൊമ്പോയിട്ട അവിടെ പോയിട്ട് കബറുടെ മുട്ട നന്റെ മയ്യത്തെ വീശിരിച്ചിട്ടുണ്ട് യാ റസൂലല്ലാ വന്നത് മറുത്തങ്ങള് നബിയേ അങ്ങനെ ചെന്നൊരു സലാമ ചെന്നൊരു പുണ്യ ഹബീബിടെ പെർമിഷൻ കിട്ടി നിന്റെ അവിടെ നിങ്ങൾ തഫനാക്കണം ചെന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബത്തങ്ങളുടെ വസിയത്താക്കിയുടെ വഫാത്തായിട്ടുണ്ട് കണ്ടെങ്കിൽ ചെന്നോടത് ചങ്ങായി പാട് ചെന്നെങ്കിൽ അങ്ങനെ അങ്ങനെ പരസ്പരം പിരിസവിച്ചത് ആഖിറത്തിക്ക് വേണമായിട്ട് സമസ്ത ആലിമ്യങ്ങളെ ചരിത്രത്തിൽ നോക്കിയുള്ള ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ വഫാത്ത് അവിടെ കാണുമെന്നുള്ള പ്രസിഡന്റായിട്ട് ശിഷ്യനായ അസ്ഹരി തങ്ങളെ വിളിക്കട വിളിച്ചിട്ട് ചെല്ലട് വരക്കൽ മക്കാമും പരിസരവും സമസ്തത്തേക്ക് പുട്ട് തണ്ടറാണ്ട് കേക്കട് അങ്ങനെ അങ്ങ് പുട്ട് കൊടുക്കൽ ദീർഘം ഉണ്ടതിലെ ചരിത്ര ചെല്ലുക പോണ്ടെങ്കിൽ കൊടുത്തൽ പിന്നെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ പ്രസിഡന്റായിട്ടുള്ള ശിഷ്യടല് ചെല്ലട് അസ്ഹരി തങ്ങളെ സമസ്തത്തെ നെക്സ്റ്റ് മുഷാവർ എന്ന് വിളിച്ചിട്ട് അവിടെ ഒരു ബിസൈഡറോ ശംസുൽ ഉലമാ അഥവാ ഈ കെ ബുബുക്കർ മുസ്ലിയാറുക ആ വരക്കൻ മുല്ലക്കോയ തങ്ങളെ കാലുടെ അടിഭാഗത്തിൽ കിടക്കുക ആ മനസ്സുണ്ട് ആശവുണ്ട് ആ ജാഗന്നു കുട്ടുതറമാ സമസ്തത്തെ മുസാവറുടെ വിസേവിച്ചിട്ട് എല്ലാവരും പാസാക്കിയത് ശൈഖുന ശംസുൽ ഉലമാ അവിടെ കിടന്നില്ലെങ്കിൽ പിന്നെ അവിടെ കിടക്കണായത് ബഹുമാനപ്പെട്ട തങ്ങന്മാർ ആലിമ്യങ്ങൾ അരിഫ്യങ്ങൾ കുത്തുബുസമാനായ ഔലിയാക്കന്മാർ ഒരക്കൽ മുല്ലക്കോയ തങ്ങൾ കിടക്കിട കാൽഭാഗത്തിൽ കിടക്കിട ചാൻസ് കിട്ടിയിരങ്ക ഒരക്കൽ മുല്ലക്കോയ തങ്ങളെ ഭാഗത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ നടന്നോട്ടിൻ തീണ്ടല്ലേ അതിരർത്ഥ അതേപോലെ ശൈഖുന മിത്തബൈലുസ്താദിന്റെ ചരിത്രത്തിൽ നോക്കിയോറോ മിത്തബൈൽ പള്ളിയുടെ പരിസരത്തിൽ എത്ര വേണമെങ്കിലും ദഫനാക്കൂ ചുറ്റുഭാഗത്തുള്ള പള്ളിയുടെ പരിസരത്ത് ജാഗമുണ്ട് കബറെടുക്കുക വേണായിട്ട് മൂന്നാട് ഒട്ടുവിട്ടവിടെ കിടന്നിട്ടുള്ളത് അറിയണ്ട് തിരിയണാ അത് അല്ലാഹുടെ ഒലിയാക്കുന്ന അല്ലാഹുടെ ഒലിയി കിടന്നിട്ടുള്ളൊരു മക്കബറുടെ മുട്ടത്തില് ബഹുമാനപ്പെട്ട അട്ടിയാറ് കണ്ണൂർ മുഹമ്മദ് ഹാജിച്ചുണ്ടെ മഹാനായ വ്യക്തിയത് ബഹുമാനപ്പെട്ട ശൈഖുന മിത്തബൈൽ ഉസ്താദ് പിരിസഭിച്ചോണ്ടിന് വ്യക്തിയത് ആ വ്യക്തി കിടന്നിട്ടുള്ള ജാഗയുടെ പരിസരത്തില് ഇന്നൊരാള് കിടന്നിട്ടുണ്ട് അതും ബഹുമാനപ്പെട്ട ശൈഖുന മിത്തബൈൽ ഉസ്താദ് മുട്ടത്തെ അത്യധിക പിരിസഭിക്കട പിരിസത്തെ ചെങ്ങായി ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹാജി എന്ത് വിസയിന്നെങ്ങും അബ്ദുള്ള ഹാജിർ വെട്ടിക്കറോ അബ്ദുള്ള ഹാജിർ വെട്ടിക്കപ്പളൊക്കെ പറയറോ എന്തിനെങ്കിലും അബ്ദുള്ള ഹാജിറെ മുട്ട കടത്തിയോട്ടിന് അത്രത്തോളം പിരിസമയിച്ചോട്ടിന് അബ്ദുള്ള ഹാജി വഫാതായപ്പോ അട്ടിയാറ് കണ്ണൂർ മുഹമ്മദ് ഹാജിർ മുട്ടത്തിലെ ദഫനാക്കിയർ രണ്ട് മഹാനായ ആലിമ്യങ്ങളെ കബറവിടെ ഉള്ളത് ശൈഖുന മിത്തബൈൽ ഉസ്താദ് വഫാതായപ്പോ ഇടി റായത്തുക്ക് റായമേ ജമാഅത്തുക്ക് ജമാഅത്തെ തീർമാനാക്കിട മിത്തബൈൽ ഉസ്താദ് കിടക്കുള്ള ജാഗി അത് മാത്രം ചെന്നിട്ട് ആ രണ്ട് മഹാന്മാറ് വെട്ടുക ശൈഖുന മിത്തബൈൽ ഉസ്താദ് കിടന്നോണ്ടുണ്ടോ പരിസരത്തിൽ ഇന്നെ കിടക്കുക ജാഗയില്ല ഇൻട്രോളാക്കുമിട്ട് ഭദ്രമാക്കി വെച്ചിട്ടായത് ഇന്ന് അങ്ങനത്തെ ഒരു സ്ഥാനത്തിൽ നിന്നൊരു ആലിമിടെ ദക്ഷിണക്കരുടെ ജില്ലയിൽ കാട്ടുക സാധ്യമേ ഇല്ല
ഇല്ല. അതുകൊണ്ട് മൂന്ന് മഹാന്മാർ ഒട്ടിക ചങ്ങായി മാറായിട്ട് നിങ്ങ ഒട്ടികണ്ട് കടക്കിടറണ്ട് കണ്ട മനുഷ്യര് ആലോചനാക്കിളറങ്ങ തിരുസപ്പിച്ച തിരുസത്തെ ശൈലി നിങ്ങൾ നോക്കിയുള്ളോ. അതേപോലെ ബഹുമാനപ്പെട്ട ചെറുശേരു സാദര ചരിത്ര ചെല്ലടങ്ക് ധാരാളം ഉണ്ട് മുസ്ലിമേ. അങ്ങനത്തെ മഹാന്മാരെ കാട്ടിത്തന്ന തെരുൾ ഞങ്ങൾ ഉള്ളത് ദീർഘ ചൊല്ലുക കൊണ്ടില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ഖാസിം ഉസ്താദ് വഫാത്ത് അവിടെ ചരിത്രം നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ. മിത്തബൈൽ ഉസ്താദ് വഫാത്ത് അവിടെ ഉണ്ട് മോന്തികതാ മുപ്പടനാണ് തട്ടുക ചെന്നത് പോലെ മിത്തബൈൽ ഉസ്താദ് പിന്നീടിലും മക്കളിലും നല്ലൊന്ന് കുളിപ്പാട്ടുറോണ്ട് ചെല്ലട് അങ്ങ് കുളിപ്പാട്ടിയറ് ഉൽഗത്തിക്ക് കൊമ്പന്നറ് ചുത്തുഭാഗത്തല്ലൊന്ന് കൈപിടിച്ചിടങ്ങനെ നടന്നിട്ട് ആളുമാർ സന്ദർശനത്തിക്ക് വന്നപ്പോ തെച്ചിട്ട് പളക്കപ്പുരയുടെ ജാഗിക്കും ഒന്ന് ചണ്ട് നിമിഷം തെച്ച് ഡൗട്ടറി മേടിച്ചിട്ട് ഉൽഗത്തിക്ക് പോണ നക്കത്തില്ല കിടക്കണോണ്ട് ചെല്ലട് മക്കത് ആലിമിങ്ങളായ മക്കള് മരിച്ചൽ പിന്നെ ആരക്കടെ ഏറ്റവും വലിയ സമ്പത്ത് മക്കൾ ആലിമിങ്ങളാവുന്നത് ആലിമിങ്ങളായ മക്കളതാ അങ്ങമുട്ടത്തപ്പള്ളിയിൽ ഖതീബും അദീനും അതി സദറുമായിട്ടുള്ള ആളും മാറ് അങ്ങളെ ജോബ്ക്ക് പോകേണ്ട പോകു ഭർത്തായപ്പോ പള്ളിയുടെ സെക്രട്ടറിക്കും പ്രസിഡന്റിക്കും ഫോണാക്കി ചൊല്ലറിണ്ട് പുറകാവില്ല ചന്ദ്ര ചൊല്ലറു മക്കളെ പോണ മക്കളെയും നിപ്പാട്ടിത്ത് മക്ക ഉള്ളറ് പെഞ്ഞയുള്ളറ് കുടുംബത്തെങ്ങ ഉള്ളറ് സമസ്തത്തെ ലീഡർമാരെല്ലാം ഉള്ളറ് അജാകൾ നോക്കുക വന്നത് ഉസ്താദര ഭാങ്കട കാണ മുന്നില് പോയിട്ട് ആ പണ്ടത്തെ കട്ടില് പണ്ടത്തെ കട്ടില് പണ്ടത്തെ കിടക്ക പണ്ടത്തെ തലങ്കണി അതിലങ്ങനെ അതൊരു ആഡംബറയില്ല അതൊന്നും പുതിയതാ കൊണ്ടു ആശപ്പെട്ടിട്ടില്ല എന്തും ആക്കാത്ത എന്ത് സ്വത്തും എന്തും അധികാരം ആക്കാത്ത അത്രത്തോളം മൊഹിബീങ്ങൾ ദക്ഷിണ കന്നഡ ജില്ലയിലും ഘട്ടപ്രദേശത്തിലും ബഹുമാനപ്പെട്ട ശൈഖുന മിത്തബൈൽ ഉസ്താദ് ഉള്ളത് നന്റെ കാണയാറ നിങ്ങളുടെ കൊന്തുള്ളതല്ലേ അങ്ങനത്തെ ശൈഖുന മിത്തബൈൽ ഉസ്താദ് സരളമായിട്ട് പുണ്യ ഹബീബ് കിടന്നത് പോലെ പുണ്യ ഹബീബിയുടെ ജീവന ശൈലി പോലെ ആഡംബര ഇല്ലാണ്ട് സരളതയോടുകൂടി ജീവിച്ച മഹാനായ മിത്തബൈൽ ഉസ്താദ് അങ്ങനെ ബാങ്ക് കേട്ടപ്പോ കിടന്നവിടുകെ ബാങ്ക് കുത്തറ കൊടുക്കണോ കിടന്നവിടുകെ നിസ്കാരം നിസ്കരിക്കട് കിടന്നവിടുകെ ചുണ്ടുപന്തു തുടങ്ങിയപ്പോ ബാപ്പ യന്ത്രമോ കേക്കിടാൻ ഇട്ടിക്കോ ചെന്നിട്ട് മക്ക പോയിട്ട് ബഹുമാനപ്പെട്ട മിത്തബൈൽ ഉസ്താദിന് ആ ചുണ്ടുക അങ്ങനെ കാത് കൊടുത്തപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എങ്ക് സ്വർഗത്തിൽ പോയാട്ടല്ല പുണ്യ ഹബീബ് വഴി പാട്ടിടുന്നത് അങ്ങനെ ലാസ്റ്റ് കഥാ പെഞ്ഞി മക്കളെയും കുടുംബത്തെങ്ങളെയും എല്ലാരെയും കണ്ടോട്ടങ്ങളെ സമുച്ചയത്തില് ലാ ഇലാഹ ഇല്ലല്ലാ ചെന്നിട്ട് ഈ ദുനിയാവിടെ വിട്ടുപോയ ശൈഖുന മിത്തബൈൽ ഉസ്താദ് ഞങ്ങളെ മോനെ ഞങ്ങളെ മാതിരി അങ്ങനെ ദാരിദീപായിട്ടിന്നറ് അങ്ങനെ നല്ല തെറുക്കും പോയിട്ടിന്ന ആൾമാറായിട്ടിന്നറ് ഞങ്ങളെ തിരിച്ചടി എന്ത് കീണ്ട് കേട്ടങ്കാ നാളെ ആഹൃത്തേക്ക് എത്തിയപ്പോ ഈ ചണ്ടിച്ചവറായിട്ടുന്ന ഈ ഗലീജ് കാട്ടപൂർവത്തെ ഞങ്ങളെ അങ്ങളെ പിരിസഭിച്ച കാരണത്തില് നാളെ ആഹൃത്തേക്ക് എത്തിയപ്പോ വലിയൊരു ഭാഗ്യ എന്തര മുസ്ലിമേ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമാ കാട്ടിത്തന്ന തെരുള് കണ്ണിയത്ത് ഉസ്താദ് കാട്ടിത്തന്ന തെരുള് കോട്ടുമല ഉസ്താദും കോട്ടുമല അബൂബക്കർ ഉസ്താദ് കാട്ടി തന്ന തെറു കാടമ്പാട് ഉസ്താദ് കാട്ടി തന്ന തെറു ടികെ ബാബുസ്താദ് കാട്ടി തന്ന തെറു ബഹുമാനപ്പെട്ട കേട്ടിമാൻ ഉസ്താദ് കാട്ടി തന്ന തെറു ബഹുമാനപ്പെട്ട ശൈഖുന ഖാസിം ഉസ്താദ് കാട്ടി തന്ന തെറു ബഹുമാനപ്പെട്ട സി എം ഉസ്താദും കോട്ട ഉസ്താദും കാട്ടി തന്ന തെറു ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദുൽ നസാദീദ് മിത്തബൈൽ ഉസ്താദ് കാട്ടി തന്ന തെറു ആ തെരുൾ ഇന്നും ഞങ്ങൾ ഉള്ള അല്ലാഹുടെ ദീനിന്റെ ഒറിജിനാലിറ്റിയുടെ പിറകിൽ ഞങ്ങളും ഉള്ള കണ്ട കണ്ടതിന്റെ പിറകിൽ പോയിട്ട് ഈമാനു നാശാക്കാണ്ട് ആയത്തിൽ ഗ്രൂപ്പിസം കലാട്ട ഗുൾമാളാക്കാണ്ട് സത്യത്തൊന്ന് തെരിയുറു മുസ്ലിമേ സമസ്തത്തെ വിട്ടേക്ക് എസ് കെ എസ് വിടോട്ടേക്ക് കൈസേറ് പാട്ടത് ബാക്കി വേണോ അതൊക്ക് എന്തുകൊണ്ടിട്ട് അത് ദീനക്ക് വേണായിട്ട് മാത്രം ഉള്ളത് അല്ലാഹുടെ ദീനയുടെ സംരക്ഷണക്ക് വേണായിട്ട് മാത്രം ഉള്ളത് അത്ര മുഖാന്തര ആഹ്റത്തിൽ രക്ഷപ്പെടുവെച്ചുള്ള ഉദ്ദേശം മാത്രം നമുക്കുള്ളത്.
എല്ലാവരും മദ്ര ഖാദിമീങ്ങൾ, എല്ലാവരും മദ്ര ഖാദിമീങ്ങൾ, ഇൻഷാ അല്ലാഹ് ലക്ഷകട്ടല ആളുമാർ സേര ഐതിഹാസികമായ 1926 ലോടക്കെ തുടങ്ങിയ സമസ്തത്തെ 2026 ഐതിഹാസിക സമ്മേളനം കേരളത്തിൽ നടക്കടെങ്കിൽ അതിന്റെ ഉദ്ഘാടന സമ്മേളനതാ ബംഗളൂരു നാളെ കളി ജനുവരി 28 നടക്കുമ്പോ ബഹുമാനപ്പെട്ട അലിമിങ്ങളെ മിത്തബയിൽ ഉസ്താദിനെ പോലത്തെ അലിമിങ്ങളെ തിരുസഭിക്കട ഈ റായത്തെ പ്രതി ഒരു ആണിങ്ങും പാലക്കാറും സമസ്ത അഭിമാനിമാരും ആ സമ്മേളനത്തിന് പ്രയത്ന കുറോ അലിമിങ്ങൾ സീരുടെ ജാഗിയത് തന്നെ മാറി സീരുടെ ജാഗിയത് ഉത്തര കിട്ടുന്ന പോലെ ജാഗിയത് നാളെ ആഖിറത്തിക്ക് വേണായിട്ട് പടച്ച തമ്പുരാൻ അതീനക്ക് സായാക്കട ജാഗിയത് അതുകൊണ്ട് ബിരുസത്തെ എസ് കേസ് ഇവിടെ പാലക്കാറാ ഉമ്മടെയും പാപ്പടെയും ബിർസഭിച്ചോണ്ടോ പള്ളിയുടെയും അതേപോലെ മദ്രസത്തെയും ധീരടെയും ബിർസഭിച്ചോണ്ടോ അതൊരു ഹിതുമത്തെടുത്തോണ്ടോ പാവത്തങ്ങളെ ഹിതുമത്തെടുത്തോണ്ടോ നിങ്ങ ആക്കിയോണ്ടുള്ള ഈ നല്ല സ്വറ ഉണ്ടല്ലേ മരിക്കടത്തോളത്തിന് തൗഫീക് വേണ്ട ദുവാരം കിട നിറവട്ടിക്ക അതൊരു ഹതിമിങ്ങായിട്ട് ഹിതുമത്തെടുക്കുക ഇന്ന പ്രയത്നാക്ക ഉമ്മ ദിവസത്തെ പാപ്പന്മാരെ നിങ്ങളെ മക്കളെ എസ് കേസ് ഇവിടെ മക്കളെ വിട്ടിക്ക് ചെറുപാട്ടുറോ സമസ്ത അലിമിങ്ങളെ വിട്ടിക്ക് പെരുസഭിക്കണ പോലത്തെ മക്കളാക്കുപാട്ടുറോ ഖതീബ്സ്താദ്മാർ സമസ്ത അലിമിങ്ങളെ പെരുസഭിക്കണ നേതാക്കന്മാർ അങ്ങളെ വിട്ടിക്ക് അങ്ങളെ വിട്ടിക്ക് സഹവാസാക്കളെ പോലത്തെ മക്കാവുകുന്ന പ്രയത്നം കുറു ആ രൂപത്തിൽ ദീനയുടെ സമ്പർക്ക വീക്കുറു എന്ത് കണ്ട് കേട്ടെങ്ക ഒരു എസ് കേസ് ഇവിടെ പാലക്കാരമാ പാലക്കാരുടെ ഉമ്മമാ പാപ്പമാ മരിച്ചു പോയെങ്ക ലക്ഷക്കട്ടല അലിമിങ്ങളും ഉസ്താദുമാറും അതേപോലെ എസ് കേസ് ഇവിടെ കാര്യകർത്തന്മാർ സൗഭാഗ്യ പ്രപഞ്ചത്തിൽ കിട്ടുകയില്ല മനുഷ്യരെ ഇതെല്ലാം താക്കിട്ട് സുന്ദരമായ മരിക്കണെങ്കിൽ സാലിഹ്യങ്ങൾ മരിക്കണത് പോലെ മരിച്ച നാളാകൃത്തിക യാത്ര കൊണ്ടെങ്ക സാലിഹ്യങ്ങൾ യാത്ര പോയത് പോലെ നാളാകൃത്തിക തുമ്പത്തുക സാലിഹ്യങ്ങളൊട്ടിക സേരിയോട്ടി എത്തുന്നത് പോലെ അല്ലാഹുവേ അങ്ങനത്തെ സൗഭാഗ്യവന്ത ജീവനം നമുക്കെല്ലാവർക്കും നീ താല്ലാ നിന്റെ ദീനയുടെ ഹിദ്മത്ത് മരിക്കടത്തോളം എടുത്തിരെങ്കിൽ ആ മരിക്കടത്തോളം ദീനയുടെ ഹിദ്മത്ത് എടുക്കുന്ന ആരോഗ്യം നമുക്ക് നീ താല്ലാ മരിക്കട ലാഷ് നിമിഷത്തോളം നിന്റെ പള്ളിയിലെ ജമാഅത്ത് ആയി നിസ്കരിക്കട ആരോഗ്യ ഞങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും താനാരാ വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഏതൊരു സ്റ്റേജിലും ഏതൊരു ഔത്തുകും ഏതൊരു പള്ളിക്കും ഇർഷാദ് ദാരിമ സാദരെ എല്ലാവരും തിരുസവിച്ച് വിളിക്കടത് ആ ശൈഖുന മിത്തബൈൽ ഉസ്താദിനെ നനപ്പാവിടും ആ മക്കളെ കാണുമ്പോഴത്തേക്ക് ഉസ്താദിനെ നനപ്പാവിടും ഉസ്താദ് ഞങ്ങളെ ഒട്ടിക്കുന്നത് പോലെ അവിടെ ആ മക്ക ഒട്ടിക്കുമ്പോത്തും അവർ തിരുസപ്പാട് നിലനിർത്തുന്ന സമ്പ്രദായമായിട്ട് അള്ളാഹുവേ നേർവഴി കാട്ടിയത് പോലെ ആ ദാരിദ്ര്യ കാട്ടുകുന്ന ആരോഗ്യവും ആയിരാരോഗ്യവും ആഫിയത്തും സന്തോഷവും അനുഗ്രഹം നീ ചോദിച്ചു കൊടുക്കുറപ്പേ ആ ഉമ്മക്ക് ഇർഷാദാരിമുടെ ഉസ്താദിന് ഉമ്മ ഉഷാറില്ലാണ്ടുണ്ടല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുക അല്ലാ ആ തിരുസത്തെ മഹാനായ ഒരു വലിയ തന്നെ ഈ ധർമ്മപത്നിയായിട്ട് മരിക്കട ലാഷ്ടിമിഷത്തോളം ആ ഉമ്മ ആ മാപ്പിളയുടെ ഹിതമത്തെടുത്ത നല്ലൊരു മഹതിയായ പെണ്ണിനെ അല്ലാഹുവേ ആ ഉമ്മടെ നീ അല്ലാഹുവേ ഉമ്മടെ നീ സ്വർഗീയ വനിതകളെ കുറിച്ച് ഉൾപ്പെടുത്തി തമ്പുരാനെ അല്ലാഹു ദീർഘകാലം ഉമ്മടെ സേവയാക്കും ഭാഗ്യ മക്കൾക്ക് കൊടുക്കുക അല്ല അതൊക്കെ വേണ്ട ആ ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കും തമ്പുരാനെ അതേപോലെ എസ് കെ എസിന്റെ പ്രവർത്തകന്മാർ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഖതീബ് ഉസ്താദിന്റെ ബിരുസത്തിനായി ഈ റായത്തെ പ്രത്യേകം ധാരാളം തന്റെ കുടുംബത്തങ്ങളിലുള്ള ജാഗീർ അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും നന്മയും നീ ചൊരിച്ചു കൊടുക്കുക അല്ല എല്ലാവരും എല്ലാവിധ പ്രയാസത്തെയും ദുഃഖത്തെയും രോഗത്തെയും ദൂരീകരിക്കുക തമ്പുരാനെ എല്ലാവരും കുടുംബത്തിലെ ഐശ്വര്യം ഞങ്ങൾക്കും നീ ചൊരിച്ചു താ തമ്പുരാനെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു